എല്ലാവർക്കും നമസ്കാരം. ആരുമില്ല ഗൈസ്? ആരെങ്കിലൊക്കെ വാ. രണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. ഈ പേപ്പർ കണ്ടോ, ഈ പേപ്പറിന് മുഴുവൻ തെളിവുകളാണ്. ഈ പേപ്പറിന് മുഴുവൻ തെളിവുകളാണ്, ഞെട്ടിക്കുന്ന തെളിവുകൾ. ഒന്നും രണ്ടും അല്ല, തെളിവുകൾ ഈ പേപ്പറിനകത്ത് മുഴുവൻ. എന്താ റീസ്? മിക്കാതെ ഞാനും നീ കൂടി ഇരുന്നിട്ട് എണീറ്റ് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. ആരോ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കോടെ ആരും വരാത്തത്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും തിരക്കുകളിലാണ്. അപ്പൊ നമുക്ക് അറിയാം, എല്ലാവരും ബിഗ് ബോസിന്റെ ചാനലിന്റെ വാർത്തകളുടെ ഒക്കെ പിറകിന്നാണ്. രജനി ഒരു ഹായ് അയക്കുന്നുണ്ട്. ഹായ് രജനി. അപ്പൊ നമുക്ക് അറിയുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തെറ്റാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ബിഗ് ബോസിനകത്ത് നടന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ ഈ കാണുന്ന ഓഡിയൻസിനെ മുഴുവൻ പട്ടികളാക്കുന്ന രീതിയിലാണ് ഈ ബിഗ് ബോസും അല്ലെങ്കിൽ ഈ ഷോയും ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് നമ്മുടെ പെട്രാക്സ് ബോയ് ആണ്. പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഇവന്റെ ചാനൽ കിട്ടും. അപ്പൊ ഇവന് ഈ ജാസ്മിന്റെ അടുത്ത് നിന്നും നേരിട്ടുണ്ടായ കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവൻ വിശദമായിട്ട് അവന്റെ ചാനലിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരുപാട് പേർക്ക് അത് ആ ഒരു കാര്യം മനസ്സിലായി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ജാസ്മിനെതിരെ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ബിബി ഞാനായാലും അതുലായാലും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ വീണ് കിടക്കുന്ന ആളിനെ ചവിട്ടുന്നത് ഭയങ്കര മോശമല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ വീണ് കിടക്കുന്നവരെ ചവിട്ടുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് അവരെ ഈ ഒരു ടൈമിൽ ഉപദ്രവിക്കുന്നതോ ഒന്നും അല്ല. നമുക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ ഒരു സംഭവം ഉണ്ടായ സ്പോട്ടിൽ നമുക്ക് വീട് ചെയ്യാമായിരുന്നു. നമ്മളത് വേണ്ട പോട്ടേന്ന് വെച്ചൊരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഇതിപ്പം ഒരു മറ്റൊരു ബ്ലോഗർ വിജയരാജ് അഞ്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിനകത്ത് വേറെ രീതിയിൽ ഈ കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇട്ടതിനെ തുടർന്നാണ് നമുക്കും അതിനെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടേണ്ടി വന്നത്. അപ്പൊ നമ്മൾ മനഃപൂർവ്വം നമ്മളൊരാളിനെ ഇൻസൾട്ട് ചെയ്യാനൊന്നും വേണ്ടി ചെയ്തതല്ല. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് നേരെ വന്ന ഒരു അമ്പിനെ നമ്മളതൊന്ന് തടുത്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിജയരാജിന്റെ കേസ് സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, വിജയരാജിന്റെ കേസ് സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജാസ്മിൻ കറുത്ത കാക്ക എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പറഞ്ഞോ ഇല്ലേ എന്നുള്ള കേസ് നമുക്ക് ആർക്കും അറിയത്തില്ല. പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള പരാമർശമാണ് പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി ഇപ്പൊ ഈ പറയുന്ന മറ്റേ ഡാൻസർ ആയിട്ടുള്ള മോഹിനിയാട്ടത്തിന്റെ കേസും പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയത്ത് നിറത്തിന്റെ പേരില് ഒരു ആക്ഷേപം നടക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രസ്താവന വരുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിജയരാജിന്റെ വീഡിയോയിനകത്ത് എന്റെ കാര്യവും ഇൻക്ലൂഡ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ എന്റെ കാര്യം അതല്ല സത്യം എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അത് ജനങ്ങളിലേക്ക് സത്യാവസ്ഥ എന്താണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പൊ എനിക്കുണ്ടായ ഇൻസൾട്ട് എന്താണ് എന്നുള്ളത് ഞാൻ പക്ക പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രം. നീനാ കൃഷ്ണൻ, ഹായ്. നിങ്ങളെല്ലാവരും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന 96 ആളുകൾ നമ്മുടെ ലൈവ് ഇപ്പൊ കാണുന്നുണ്ട്. ഈ 96 പേർക്കും ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഓരോരുത്തർക്കും നിങ്ങൾ കാണുന്ന നിങ്ങളുടേതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓരോ കമന്റിനും നമ്മൾ റിപ്ലൈ തരാൻ പോവുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ ന്യായീകരിച്ചുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് രേഷ്മ കൊള്ളിപ്പാറ, ഹായ്. വ്യക്തമായിട്ട് തന്നെ ന്യായീകരിച്ച് ഒരു കള്ളത്തരത്തിനെ 100 കള്ളത്തരങ്ങൾ കൊണ്ട് സത്യമാക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ എത്ര കള്ളത്തരങ്ങൾ കൊണ്ട് മെനഞ്ഞാലും സത്യം എന്നായാലും പുറത്തു വരും. ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്ത് ടോപ്പ് 5 എത്തിയാൽ പോലും നമ്മൾ ഒരൊറ്റ മനുഷ്യരത് അംഗീകരിക്കത്തില്ല. കാര്യം ഈ ഒരു കള്ളത്തരം കാണിച്ച് മാത്രം കിട്ടിയ ഒരു വിജയമായിട്ട് മാത്രമേ നമ്മളത് കാണത്തുള്ളൂ. കാരണം ഇന്നലെ ഈ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരെ വന്ന് നൈസായിട്ട് വെളുപ്പിച്ചിട്ട് പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനിടയ്ക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളെന്ന്. അപ്പൊ ലാലേട്ടൻ ഉത്തരവില്ല, ലാലേട്ടൻ ബബ്ബായിട്ട് ആ അതൊക്കെ ശരിയായിക്കോളൂ ഫൈനാണെന്ന്. ലാലേട്ടൻ പോലും അറിയത്തില്ല എന്താണെന്ന്. ചേട്ടാ കപ്പ് ബിഗ് ബോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിലൂടെ ലക്ഷ്യമിടുന്നത്, വ്യക്തമാക്കിയിരുന്നു. അത് തന്നെയാണ് കപ്പ് ആർക്ക് കൊടുക്കണമെന്നുള്ളത് ഇപ്പൊ ബിഗ് ബോസ് നേരത്തെ വിചാരിച്ചതൊക്കെയാണ് ചെയ്യുന്നത്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇനി
അടുത്തത് ശ്രദ്ധാ സുദർശൻ പറയുന്നു, ബിഗ് ബോസിനോടുള്ള വിശ്വാസം പോയി കിട്ടി, ഇന്നലെ ലാൽ വന്ന് അവളെ വെളുപ്പിച്ചു വിട്ടു. പക്ക പക്ക ആണ്. ഇതേപോലെ ഓരോരുത്തരും പ്രതികരിക്കണം. ഈ പറയുന്ന ശ്രദ്ധയും ഈ പറയുന്ന കൃഷ്ണപ്രസാദ് ഒക്കെയാണ് നമ്മുടെ വോയിസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കണ സത്യങ്ങൾ പറയുമ്പോൾ ജാസ്മിനെ താങ്ങുന്ന കുറെ അന്തങ്ങള് വന്നിട്ട് നമുക്കെതിരെ തെറി വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കാം ഈ വരുന്ന തെറികൾ മുഴുവൻ. ഒരിക്കലും സമയത്ത് സീറോ വാല്യൂ ഫോർ ജാസ്മിൻ കയ്യടി. ഇതേപോലെ ആയിരിക്കണം, സത്യസന്ധമായിട്ട് വേണം. അതുലിന്റെ സുരഭി ജിത്തു അതുലിന്റെ ഫ്രണ്ട് തന്നെ അല്ലേ വെളുപ്പിക്കാൻ നടക്കുന്നത്? അതുലിന്റെ ഫ്രണ്ട് തന്നെ അല്ലേ വെളുപ്പിക്കാൻ നടക്കുന്നത്? അതാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. ഫ്രണ്ട് ആണെങ്കിലും അവർക്ക് ഓരോരുത്തർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ അതിലൊന്നും കൈകടത്താൻ പാടില്ല. ഈവൻ ഇപ്പം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിബിയുടെ ഫ്രണ്ട് ആയിരിക്കാം. ഫ്രണ്ട് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കും, നല്ലൊരു സുഹൃത്ത് ചെയ്യേണ്ട കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ തെറ്റ് കണ്ടാ തെറ്റെന്ന് തന്നെ ബിബി പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം. ആ ഈ പറയുന്ന വിവി എന്റെയും പെട്രാക്സിന്റെ എല്ലാം ഫ്രണ്ട്സ് ആണ്, നമ്മളെല്ലാം കട്ട ഫ്രണ്ട്സ് ആണ്. പക്ഷെ നമ്മൾ ചെയ്ത വീഡിയോസിൽ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു വിവി വെളുപ്പിച്ചതാണെന്ന്. നമ്മൾ വിവി എന്റെ സുഹൃത്താണെന്ന് കരുതിയിട്ട് വിവിയെ എനിക്ക് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. വിവി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണുന്ന തെറ്റാണെങ്കിൽ നീ എന്റെ നല്ലൊരു സുഹൃത്താണെങ്കിൽ തെറ്റ് തെറ്റെന്ന് തന്നെ പറയണം. അത് തന്നെ ജാസ്മിൻ, ജാസ്മിന്റെ വിഷയത്തില് തെറ്റ് കാണുന്ന കാര്യങ്ങൾ, ഇപ്പം ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ തെറ്റ് പല കാര്യങ്ങളും അവന് ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊരു അതൊരു കോമൺ കാര്യമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ പറ്റിയൊക്കെ പറഞ്ഞ സന്ദർഭങ്ങളിൽ ആ തെറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ബിബി ജാസ്മിനോട് ബോധിപ്പിച്ചിട്ടുണ്ട്. അത് വീഡിയോ ഇട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കാണിച്ച തെറ്റായിരുന്നു. പക്ഷെ വിജയരാജന്റെ കേസിൽ അറിയത്തില്ല, പുള്ളിക്കാരൻ അറിയത്തില്ല എന്താണ് പറഞ്ഞത്. പക്ഷെ അവൻ ഈ പറഞ്ഞതുപോലെ കറുത്ത കാക്ക, അത് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, അത് ഇവനും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. ഞാനും ബിബിയോ ആരുമില്ല. ഈ പറയുന്നത് നമ്മളെല്ലാ സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മള് നമ്മുടേതായ പ്രൊഫഷനിൽ നമ്മുടേതായ എത്തിക്സ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ നമ്മള് തെറ്റ് കണ്ട നമ്മൾ തെറ്റെന്ന് പറയും. അടുത്ത ചോദ്യം രേഷ്മ കൊള്ളി പറ, ജാസ്മിൻ ഔട്ടാവണം. നോമിനേഷനിൽ വരുമ്പോഴത്തേക്ക് ജനങ്ങൾ വേണം തീരുമാനിക്കേണ്ടത് ഔട്ടാക്കണോ വേണ്ടെന്നുള്ളത് അല്ലേ? സപ്പോർട്ട് ലാലിക്ക. പ്രീത, ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് എന്താ പൊട്ടനാണോ? അവരുടെ ഫാമിലിയോട് പറയണം ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞ് ബിബിയിൽ വിളിക്കാൻ. ഞാനത് പറഞ്ഞു, ഈ പറയുന്ന റോക്കിയുടെ ഫാമിലിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു, അപ്സരയുടെ ഫാമിലിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഈ പറയുന്ന നോറയുടെ ഫാമിലി, പല ആളുകളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡ് അവരുടെ സ്റ്റാൻഡ് എന്താണ് ഇതിലെന്ന് അറിയാനായിട്ട്. അപ്പൊ അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം എഗ്രിമെന്റ് ഒക്കെ എഴുതിയിട്ടാണ് ഈ ഷോയ്ക്ക് പോകുന്നത്. സോ അവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് കയറിയിട്ട് ഇത് കണക്ക് കയറി ചുമ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും പറ്റുന്ന ഒരു ഷോ അല്ല ഇത്. ഇതിപ്പോ ജാസ്മിന്റെ വീട്ടുകാർ വ്യക്തമായിട്ട് വിളിച്ച് സംസാരിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന റീസൺ ജാസ്മിന്റെ ഫാദറിന് വയ്യ എന്നുള്ള റീസൺ ആണ്. സോ മേ ബി അങ്ങനെ ആയിരിക്കാം. അടുത്തെ ബേബി കിച്ചു, എങ്ങനെ ഇവിടെ എങ്ങനെയാ പ്രതികരിക്കണം? യെസ്, അത്രേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് നോമിനേഷൻ വരുമ്പോ ജനങ്ങള് ജനങ്ങളെ പൊട്ടന്മാരാക്കി, ജനങ്ങളെയാണ് വെല്ലുവിളിച്ചത്. ജനങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും ഇല്ല എന്നാണ് ആ ഷോയിൽ ഇരുന്നുകൊണ്ട് ജാസ്മിൻ പറഞ്ഞത് പോലും. അപ്പൊ ജനങ്ങളെ പട്ടി വിലയാണ് കൊടുക്കുന്നത്. ഈ കാണുന്ന ജനങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും, ഈ കാണുന്ന അതിലുൾപ്പെടെ എല്ലാവരും ജനങ്ങളാണ്. ഈ ജനങ്ങൾക്ക് പട്ടി വിലയല്ലേ കൊടുത്തത്? ഇന്നലെ അതുപോലെ അജ്മൽ വേറൊരു കേസ്, ഇന്നലത്തെ വിവിയുടെ ഇന്റർവ്യൂല് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വന്നിരുന്നിട്ട് യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്നുണ്ട്. ജനങ്ങൾ പറഞ്ഞത് ഓക്കെയാണ്, യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്നത് എന്തായാലും നമ്മള് ജനങ്ങൾ അല്ലല്ല. ഈ പറയുന്ന ജാസ്മിൻ യൂട്യൂബില് കടല വറുത്തിട്ടോ അരി വറുത്തിട്ടോ അല്ലല്ലോ 10 മില്യൺ 1 മില്യൺ ഒന്നും ആയത് യൂട്യൂബർ ആയിട്ടല്ലേ. അതുകൊണ്ട് യൂട്യൂബേഴ്സിനൊന്നും കുറ്റം പറയണ്ട. ജാസ്മിൻ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പോയി ഇടപെട്ടിട്ട് തന്നെയാണ്, ഇപ്പം പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ബിഗ് ബോസിൽ പോയിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് രഞ്ജിനി, രജനി പറയുന്നുണ്ട് അച്ഛൻ വിളിച്ചത് കേൾപ്പിച്ചില്ല, കള്ളത്തരം കൊണ്ട് അവരെ. പക്കാണത് എല്ലാവർക്കും അറിയാം, അരി ആഹാരം തിന്നുന്ന മലയാളികളായിട്ടുള്ള ഓരോ മനുഷ്യനും അറിയാം ഇത് പക്ക ഫേക്ക് ആണ്, ഇതൊരു മാനിപ്പുലേറ്റഡ് വീഡിയോ ആണ് എന്നുള്ളത്. ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, പിന്നെ കൃഷ്ണപ്രസാദ് പറയുന്നു ലാലേട്ടൻ ഏഷ്യാനെറ്റ് MD സുഹൃത്തായതുകൊണ്ട് ഈ ഗതികേട് കൂട്ടി നിൽക്കുന്നു മാത്രം. മേ ബി അങ്ങനെ ആയിരിക്കാം. രേഷ്മ കൊള്ളിപ്പാറ, ഒത്തുകളിയാണ് ബിഗ് ബോസ് ജാസ്മിൻ, മേ ബി തന്നെയാണ്. കലങ്ങിയില്ല റസീന നൗഷാദ് എന്ന കലങ്ങിയില്ല. എന്താണ് കലങ്ങാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കലക്കാം. അച്ഛൻ ഹെയർ സർജറി ആണെന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് ഗബ്രി എന്നൊക്കെ തുടല്ലേ. ഞാൻ അതൊന്ന് പറയാം, ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാം. നിങ്ങൾ ഈ കാണുന്ന 100 പേര് ഒന്ന് ഈ വീഡിയോ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പുതിയ ആളിലേക്ക് എത്തട്ടെ. വാട്സപ്പിലൊക്കെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ആയി കൊടുക്കുക. അതായത് ജാസ്മിന്റെ ഫാദറിന്, നിങ്ങളിത് ഫുള്ള് കേൾക്കണം, എനിക്ക് 100 പേരോട് സംസാരിച്ചാൽ മതി, നമ്മുടെ വീഡിയോ ശ്രമിക്കുന്ന 100 പേരോട് പറഞ്ഞാൽ മതി. ഈ ജാസ്മിന്റെ ഫാദർ വന്ന് സംസാരിച്ച കാര്യം, വെള്ളിയാഴ്ച സർജറി എന്നാണ് ഈ പറയുന്ന
ജാസ്മിൻ പുറത്തു വന്ന് കൂടെയുള്ള വീട്ടിലുള്ള ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ പക്ഷേ ഫാദറിന്റെ ഇന്നലത്തെ ഇന്റർവ്യൂവില് വെള്ളിയാഴ്ച അപ്പോയിന്റ്മെന്റ് പോലും എടുത്തിട്ടില്ല. അപ്പോയിന്റ്മെന്റ് ശ്രമിച്ചപ്പോൾ ചില സാങ്കേതിക കാരണങ്ങൾ കിട്ടിയില്ല. ചൊവ്വാഴ്ചയാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് മെഡിക്കൽ കോളേജിൽ. ചൊവ്വാഴ്ച പോയിട്ട് ടെസ്റ്റുകൾ നടത്തണം, എന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ സർജറി, അല്ലെങ്കിൽ മരുന്ന് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ പോലും ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. ആ ക്ലാരിഫിക്കേഷൻ പോലും ഉണ്ടാവാത്ത ഒരു സമയത്താണ് ബിഗ് ബോസിനകത്ത് വിളിച്ച് സംസാരിക്കുന്നത് അല്ലേ? അപ്പൊ ബിഗ് ബോസിനകത്ത് ആ ഒരു ഷോയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത്? ഒരാളിന്റെ കാര്യം അന്വേഷിക്കാണ്ട് ഇത്ര സീരിയസ് ആണോ? ഹോസ്പിറ്റൽ രേഖകൾ ഉണ്ടോ? സർജറിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നോക്കാണ്ട് എങ്ങനെയാണ് ജാസ്മിന്റെ ഫാദറിന് ആ ജാസ്മിനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തത്? അതാണ് എന്റെ ചോദ്യം. ഇറങ്ങി പുറത്ത് വന്നുടനെ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ വേവലാതിപ്പെടുന്നതെന്ന് വെച്ചാൽ വെളിയിൽ എന്ത് പറയും, ജനങ്ങൾ എന്ത് തീരുമാനിക്കും, ഞാനും നീ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അപ്പൊ വെളിയിൽ എന്ത്, ഇതിപ്പം പെട്ടെന്ന് സ്പോട്ടില് ജാസ്മിന്റെ വാപ്പ് പറയുന്നുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ജാസ്മിൻ വല്ല സിക്സ് സെൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കബഡി വല്ല നിരക്തി നോക്കി അവിടെ വെളിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന്? അതുപോലെ തന്നെ അറിയാം, എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാർട്ടിന് പ്രശ്നം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറയുന്ന വ്യക്തി ഏതാണ്ട് അരമണിക്കൂറോളം വാതോരാതെ വിടാതെ വേർത്ത് കുളിച്ചിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ഹാർട്ടിന് പ്രശ്നം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇങ്ങനെയൊന്നും ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ കണ്ടുള്ളതാണ്. അവർക്ക് ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യാനോ ഒന്നും ഉള്ള ഒരു ഗ്യാപ്പ് ഇല്ല. അവർ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇന്ന് മറ്റൊരു ചാനലില് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ പള്ളിയിൽ നിന്ന് കഞ്ഞി മേടിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അല്ലല്ല, പുള്ളി പറയുന്നുണ്ടല്ലോ, എനിക്ക് ചെറിയ ഒരു ഇത് വരുമ്പോഴത്തേക്ക് തന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്, എന്റെ ജംഗ്ഷനിൽ എനിക്ക് പൊക്കിവിടെ, എനിക്കെന്ത് കഞ്ഞി വാങ്ങിച്ച് കുടിച്ചുകൂടെ. അപ്പൊ ചെറിയ ഒരു സംഭവം ഉള്ളെന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ ചെറിയ സംഭവം ഈ പറയുന്ന ഡിംപിൾ ബാലിന്റെ കഴിഞ്ഞ അങ്ങനെ സീസണിൽ ഡിംപിൾ ബാലിന്റെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് പോലും മരണപ്പെട്ടു എന്നുള്ള ഒരു കാരണം മാത്രം തിങ്കൾ ബാൽ വിളിച്ച് പറയുന്നു. അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിച്ച കാര്യങ്ങളാണ്. അപ്പോ ഇതുമായിട്ട് നോക്കുമ്പോ പക്ക ഇത് മാനിപ്പുലേറ്റഡ്. നമുക്ക് കുറച്ച് കമന്റ് ചെയ്ത് റിപ്ലൈ കൊടുക്കാം. ഷിഫാൻ എസ് ഐ ആർ പറയുന്നത്, റോക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല, റോക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല, റോക്കി ചെയ്തതിനാണ് റോക്കിക്ക് ഡയറക്റ്റ് എവിക്ഷൻ കൊടുത്തത്. ശരണ്യ, നിനക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് ഇതുവരെ ആരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സീരിയസ്ലി. എനിക്ക് ആരെ ഇതുവരെ ഇഷ്ടപ്പെടാനുള്ള സമയം ആയിട്ടില്ല. ഗെയിം നോക്കി ഒരു 50 എപ്പിസോഡ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ആരുടെയെങ്കിലും കാര്യത്തിൽ ഒരു സൈഡ് ചായവ് കാണിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് റസീന നൗഷാദ് പറയുന്നുണ്ട്, വീണടുത്ത് കിടന്ന് ഉരുളുന്നത് അതാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത്. പക്ക ആണ്, വീണടുത്ത് കിടന്ന് ഉരുളുക, ഉരുണ്ടങ്ങ് നിരങ്ങി അങ്ങ് മെതിക്കുക. അടുത്തത് കൃഷ്ണപ്രസാദ്, ഇനി പതിയെ പുറത്ത് വരും മറ്റു മത്സരാർത്ഥികളെ പുറത്ത്, മറ്റു മത്സരാർത്ഥി പുറത്ത്. അതാണ് മത്സരാർത്ഥികൾ പുറത്ത് വന്നതിന് ശേഷം ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെയാണെന്ന്. നോമിനേഷൻ വന്നാൽ വോട്ട് ചെയ്ത് കൊടുക്കണ്ട രജനി, പക്കാണ്, എല്ലാവരും അങ്ങനെ തീരുമാനിക്കണം. രേഷ്മ കൊള്ളിപ്പാറ, അത് തന്നെയാണ് അവൾ പൊട്ടിക്കരഞ്ഞത്, എല്ലാവരുടെയും കാല് പിടിക്കുക എന്ന് പറഞ്ഞ് ഗബ്രിയെ ഒഴിവാക്കാൻ നോക്കിയത്. സത്യം, അത് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ റോക്കിയിലെടുത്ത് പോയിട്ട്, റോക്കിയിലെടുത്ത് പോയിട്ട് ഇവള് 2 ദിവസത്തേക്ക് ഈ നെഗറ്റീവ് വന്നത് പോസിറ്റീവ് 2 ദിവസം കൊണ്ട് ടി വി ചാനൽ വഴി പുറത്ത് വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ ആണ് പുള്ളിക്കാർ പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്ത് സുനി റഷീദ് പറയുന്നുണ്ട് ബിബിയുടെ പുതിയ ഇന്റർവ്യൂ കണ്ടോ, മൊത്തം കുറ്റം ലോക്കൽ ചാനലുകാരെയാണ്. ഓ, അതാണ്. പിന്നെ എനിക്ക് ഷിഫാസ്, എനിക്ക് തോന്നുന്നില്ല ലാൽ റോക്കി കപ്പ് കൊടുക്കാനുള്ള കളിയാണെന്ന്. ഒരിക്കലും എന്തോ ലാൽ എന്തോ റോക്കിയുടെ അടുത്ത് എന്ത് ഫേവറാണ് ചെയ്തത് ഒരിക്കലും എനിക്ക് തോന്നിട്ടില്ല. മഞ്ജു മാലു, ജാസ്മിനെ വോട്ട് ചെയ്ത് ജനങ്ങൾ തോൽപ്പിച്ചാൽ ബിഗ് ബോസ് വിടുമോ? മേ ബി നമ്മൾ വോട്ട് ചെയ്ത് വോട്ട് കുറവാണെങ്കിൽ എത്ര വോട്ട് ഉണ്ടെന്നൊന്നും ബിഗ് ബോസ് കാണിക്കുന്നില്ലല്ലോ. ചിലപ്പോ വോട്ട് കൂടുതൽ ജാസ്മിൻ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും, പാവപ്പെട്ട ആരെങ്കിലും പുറത്താക്കും. ഇതൊക്കെ തന്നെ നടക്കാൻ പോന്നേ. പേർളി സീനിഷ് ആവാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേർളിക്ക് വേറെ അഫയർ ഒന്നും ഇല്ലായിരുന്നു, ശ്രീനിഷിനും വേറെ അഫയർ ഒന്നും ഇല്ലായിരുന്നു പുറത്ത്. ഇത് 36 അഫയറുമായിട്ട് അകത്ത് കയറിയിട്ട് അകത്തുനിന്ന് ഓരോന്ന് കാണിച്ചാല. ഹിതാ, ഇതുപോലെ മറ്റു ഭാഷകളിൽ വിവരങ്ങൾ അറിയിക്കാറുണ്ട്. ഇതുപോലെ മറ്റു ഭാഷകളിൽ വിവരങ്ങൾ അറിയിക്കാറുണ്ടെങ്കിലും അത് ജനങ്ങളെ പറ്റിക്കുന്നില്ല. അറിയിക്കുന്ന വിവരം എന്താണ് എന്നുള്ളത് ഏഷ്യാനെറ്റ് വഴി, അല്ല ആ ചാനൽ വഴി കേൾക്കുന്നുണ്ട്. ഇപ്പൊ സീസൺ 16 ഹിന്ദി സീസൺ 16 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വെളിയിൽ 23 വയസ്സും 40 വയസ്സുള്ള ആളുകളും തമ്മിൽ പ്രണയമായപ്പോ സമയത്തകത്ത് അച്ഛൻ വന്നിട്ട് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യം ഈ ഇരിക്കുന്ന 19 കണ്ടസ്റ്റന്റ്സിനെ കേൾപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിൽ പക്ഷെ അങ്ങനെ കേൾപ്പിക്കുന്നില്ല, ഇതിലെ ഹൈഡ് ചെയ്യുവാണ് ചെയ്തത്. ഇനി ഇതുപോലെ ലക്ഷ്മി, സത്യം ലക്ഷ്മി പറയുന്നുണ്ട്, ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഷോ ഉടായിപ്പാണ്,
അൺഫെയർ ബിഗ് ബോസ് അൺഫെയർ തന്നെയാണ് രശ്മ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഗബ്രി ജാസ്മിൻ ഈ ബിഗ് ബോസ് ഷോയിൽ. ഇത്രയേറെ നെഗറ്റീവ് വന്ന, പുതിയതായിട്ട് വന്നിട്ടുള്ള ഇത്രയേറെ നെഗറ്റീവ് വന്ന ഏത് കണ്ടസ്റ്റന്റ് ഉണ്ട്? ആദ്യത്തെ 24 മണിക്കൂറിൽ തന്നെ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. ഇനി നമ്മൾ എല്ലാ ക്ലിപ്പിലും എടുക്കും, നിങ്ങളുടെ എല്ലാ വേവലാതികളും കമന്റിൽ എഴുതാൻ, നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ ശരണ്യാസ്, നിങ്ങൾക്ക് ആരെ ഇഷ്ടം? ഞാൻ വീണ്ടും പറയുന്നു, ആരെ ഇഷ്ടപ്പെടാനുള്ള സമയമായിട്ടില്ല ബ്രോ. ജാസ്മിനെ ആരും ഡീഗ്രേഡ് ചെയ്യുന്നതല്ല, എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും ഫെയർ ഗെയിം കളിച്ചില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമോ? ഒരിക്കലുമല്ല. ഫെയർ എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ സത്യത്തിനോടൊപ്പം നിൽക്കുക. കാര്യം കള്ളത്തിനോടൊപ്പം നിന്നാൽ എന്നായാലും ആ കള്ളങ്ങൾ പൊളിയും. ആ കള്ളങ്ങൾ പൊളിയുന്ന സമയത്ത് താങ്ങി നിന്നവരെല്ലാവരും കള്ളന്മാരാവും. സോ നമ്മൾ എന്ത് വില കൊടുത്തിട്ടായാലും ഇനി നമുക്ക് ആരൊക്കെ പോകുമെന്ന് പറഞ്ഞാലും ശരി, ഒരിക്കലും കള്ളങ്ങളുടെ കൂട്ടം നിൽക്കരുത്. നമ്മൾ സത്യത്തിനോടൊപ്പം മാത്രം നിൽക്കുക. മിസ്രിയ ഐസുമ്മ നല്ല പേര് കേട്ടോ. മൂന്ന് കണ്ണൊക്കെ ലവൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഉപ്പ ജാസ്മിൻ നല്ല പച്ചത്തെറിയായിരിക്കും എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞത്, മേ ബി അങ്ങനെ ആയിരിക്കാം ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതുപോലെ. സത്യം ഹിത, മാറ്റി പിടിക്കലല്ലേ, പല മാറ്റങ്ങളും വരുമെന്ന് ഷോ ഒരുപോലെ ആവണമെന്നുണ്ടോ? മാറ്റങ്ങൾ എന്താ അംഗീകരിക്കാൻ മലയാളിയെ കഴിയുന്നില്ലേ? മാറ്റങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഈ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത്, ഈ പറയുന്ന കൺഫഷൻ റൂമിനകത്ത്, ഈ പറയുന്ന ജാസ്മിനെ വിളിച്ച സമയത്ത് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ വിളിക്കുന്ന പോർഷൻ വെച്ചിട്ട് ബിഗ് ബോസിന് കട്ട് ചെയ്യായിരുന്നു അല്ലേ? ബിഗ് ബോസിന് കട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഫേസ് വേണമെങ്കിൽ കാണിക്കായിരുന്നു. അത് കാണിക്കാണ്ട് ജാസ്മിൻ കൺഫഷൻ റൂമിൽ വരിക, കാര്യങ്ങൾ തിരക്കുന്നു, ജാസ്മിന്റെ അച്ഛനെ ജാസ്മിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു, അത് വെച്ച് കട്ട് ചെയ്യുവാണ്. കാര്യം ഏഷ്യാനെറ്റിന്റെ ആവശ്യം ജനങ്ങൾ ഇത് കാണുക, ജനങ്ങൾ റിയാക്ട് ചെയ്യുക, TRP റേറ്റ് കൂട്ടുക, ഇതായിരുന്നു ഏഷ്യാനെറ്റിന്റെ ആവശ്യം. നിങ്ങളൊരു കാര്യം ശ്രദ്ധയിൽ പെട്ടോന്ന് അറിയില്ല, നമ്മുടെ ടെലിവിഷൻ താരം ബിനോ ആന്റണി ചേച്ചിയുടെ ഭർത്താവിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ കണ്ടിട്ടില്ല, കാണാം. ശരണ്യാസ് അർജുനെ പറ്റി പറയും. സത്യം പറഞ്ഞാല് അർജുനന്റെ ക്യാരക്ടർ, അർജുൻ ഇപ്പൊ വളരെ ക്ലീൻ ആയിട്ട് സേഫ് ആയിട്ട് നോക്കി നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാണ് അർജുൻ. അർജുൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടുന്നില്ല, ആവശ്യമില്ലാത്ത അലമ്പ് ബഹളങ്ങൾ ഉണ്ടാക്കുന്നില്ല. അർജുൻ എല്ലാവരെയും നിരീക്ഷിച്ച് നിൽക്കുവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അർജുൻ വളരെ നീറ്റായിട്ട് നിന്നിട്ടും അർജുൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു ജയിലിൽ കൊടുത്തപ്പോഴത്തേക്കാണ് അർജുൻ അതിനകത്ത് കയറി കട്ട് ചെയ്യുന്നതും കൊള്ളയടിക്കുകയൊക്കെ ചെയ്തത്. അത് കുറച്ച് ആക്റ്റീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, അത് മറ്റുള്ളവരെ കാരണം. ശിൽപ മാത്യു, ജാസ്മിൻ ഗെയിം ഓവർ, അത്രേ ഉള്ളൂ. റൂണ ജാസ്മിൻ, ഇവരെല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്തു, ബട്ട് ഇവരുടെ ട്രാപ്പിൽ റോക്കി മാത്രം വീണില്ല. അതാണ് കറക്റ്റ്, റോക്കി മാത്രം വീണില്ല. അതുകൊണ്ടാണ് അവരോട് ശത്രുത ഈ പറയുന്നവർക്ക് എല്ലാവർക്കും. പിന്നെ ബേബി കിച്ചു, റോക്കിനെ അറക്കാൻ വെച്ചട, 70 ജബ്രി പ്രൊവോക്ക് ചെയ്യും, ഫിസിക്കലി അസാൾട്ടിന് പുറത്തു പോകും ജാസ്മിന് കപ്പ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഇപ്പൊ ഇവനെ റോക്കിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി റോക്കി അതനുസരിച്ച് നിൽക്കത്തുള്ളൂ. കാരണം റോക്കിക്ക് മാക്സിമം വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോക്കി കയറി വരും, അല്ലെങ്കിൽ റോക്കി ഔട്ടാവും. എവിക്ഷൻ കൊടുത്തിരിക്കുകയല്ലേ ഡയറക്റ്റ്. ഇനി അടുത്ത് അവരുടെ കാട്ടിക്കൂട്ടൽ മാത്രം എന്താണ് വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാത്തത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ആണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് റോക്കിയും ജാസ്മിനും കൈ പിടിച്ചിരിക്കുന്നതൊക്കെ സൂം ചെയ്ത് BGM കുത്തിക്കേറ്റി ഇട്ടത്. അപ്പൊ ഏഷ്യാനെറ്റ് ആവശ്യം അത് നമ്മൾ കാണുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത നെജിൽ പറയുന്നു, ബിഗ് ബോസിനെയും പ്രേക്ഷരെയും വാപ്പായും മോളും കൂടി പറ്റിച്ചു, ബിഗ് ബോസ് പെട്ടു, വോയിസ് പുറത്തു വിട്ടാൽ ആകെ പ്രശ്നമാകും എന്ന് ബിഗ് ബോസിന് മനസ്സിലായി, അവളെ കാണുന്നതേ വെറുപ്പാണ്, ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു. പുള്ളിക്കാരൻ ആരാണെന്ന് എനിക്കറിയത്തില്ല നെജില്, പക്ഷെ പറഞ്ഞ സത്യമാ. രേഷ്മ കൊള്ളിപ്പാറ, റോക്ക് ചെയ്തത് ടെലികാസ്റ്റ് ചെയ്തല്ലോ, അതാണ് റോക്ക് ചെയ്തത് ടെലികാസ്റ്റ് ചെയ്തു, ഇറ്റ്സ് ഗുഡ്. ആരെങ്കിലും സ്വന്തം കാമുകൻ കാമുക്ക് ബെസ്റ്റിയുമായിട്ട് ഇവർ കാണിക്കുന്നത് പോലെ കാണിക്കാൻ വിടുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിൽ തന്നെ പറയുന്നുണ്ട്, അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എന്റെ മോള് എൻഗേജ്മെന്റ് കഴിഞ്ഞാണെന്ന്. എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളാണ് വീണ്ടും പറയുന്നത് അതിനകത്ത് ലൗ ട്രാക്ക് പിടിച്ചതാണെന്ന്. അപ്പൊ അതൊക്കെ ശരിയാണോ? ജുനൈദ മിൻഹായ്, സനൽ ജേക്കബ്, ഗബ്രി ജാസ്മിൻ രണ്ടും പുറത്താക്കണം, രണ്ടിനെയും പുറത്താക്കണം. പിന്നെ അല്ലാണ്ട് ശ്രദ്ധാ സോഷ, ഇനി നടക്കുന്നത് ഗബ്രി നെക്സ്റ്റ് വീക്ക് ഔട്ടാകും, ജാസ്മിൻ അപ്പോൾ പോസിറ്റീവ് ആകും, സപ്പോർട്ട് കൂടും, ദെൻ റോബിൻ ഔട്ടായ പോലെ റോക്കി ഔട്ടാക്കാം, ലാസ്റ്റ് ജാസ്മിൻ മിന്നെ അവളെ സമ്പന്നനാണ്, അവളെ അച്ഛൻ സംസാരിക്കും, കേട്ടാൽ മനസ്സിലാവും, ഇതൊക്കെ തന്നെയാണ്. പിന്നെ അടുത്ത ഷിഫാൻ നസയ്യാർ പറഞ്ഞു, ബ്രോ അവർ പ്രശ്നക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്ന പ്രവേശനം അറിയുന്നവർ കൂടി ഇല്ല, മനസ്സിലായില്ല ബ്രോ. അടുത്തത് സഞ്ജൻ, ഇത്രയും പെട്ടെന്ന് ജാസ്മിനെ അടുത്ത് കളയണം, പൗർണി ജാസ്മിൻ ഫേക്ക്. ദിവ്യ, നിങ്ങൾക്ക് ഷോ ഇഷ്ടമല്ലെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ കാണണ്ട, അതെന്താണ് അങ്ങനെ ഒരു സംസാരം? ഈ കാണുന്ന ഷോ കാണുന്ന ഏതൊരാൾക്കും അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന ദിവ്യ എന്ന് പറയുന്ന ആള് പറഞ്ഞു നിങ്ങൾക്ക് ഷോ ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്, ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്? അതൊന്ന് പറയണം. നമുക്ക് ചിലപ്പോൾ ഷോ ഇഷ്ടമായിരിക്കും, നമുക്ക് ഷോ ഇഷ്ടമല്ലായിരിക്കും, നമ്മൾ കാണും, അത് നമ്മുടെ ഇഷ്ടമാണ്.
നമ്മുടെ നെറ്റ് റീചാർജ് ചെയ്ത് നമ്മുടെ ഹോട്ട്സ്റ്റാറില് നമ്മുടെ ചാനലില് നമ്മൾ കാണുന്നു, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ അഭിപ്രായം പറയുന്നു. ഇതിന് ആർക്കെങ്കിലും കരമടക്കേണ്ട ആവശ്യമുണ്ടോ? അതിലെ കരമടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ വളരെ മാന്യമായിട്ടാണ് ഈ ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൈവ് ആണെന്ന് നോക്കത്തില്ല, നല്ലത് വിളിച്ച് പറയുന്നത്. അവളെക്കാൾ ഭിന്നനാണ് അച്ഛൻ, കണ്ടാൽ മനസ്സിലാവും. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരൊറ്റ പോയിന്റ് ചോദിക്കട്ടെ നിങ്ങളോട്, ഈ 263 വേഗത്തിൽ ഞാൻ പോയിന്റ് ചോദിക്കട്ടെ. ഒരു അച്ഛൻ വന്നിട്ട് പറയുവാണ് എന്റെ മോകൾക്ക് നല്ല രീതിയിൽ ഒരു സൈബർ ബുള്ളിങ് വരുവാണ്, നിങ്ങള് എല്ലാവരും ഒരു പെൺകൊച്ചാണ്, ഒരു അച്ഛന്റെ വിഷമം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഒരു 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 സെന്റിമെന്റൽ അപ്രോച്ച് ആയിരുന്നെങ്കിൽ എല്ലാരും വീണനാ. ഇത് പക്ഷെ പുള്ളിക്കാരനകത്ത് അഹങ്കാരം പറയുമല്ലേ ചെയ്യുന്നേ. അങ്ങനെ ഒരു ആ ഒന്നും പറയല്ലേ, മോളുടെ നിശ്ചയം കഴിഞ്ഞ. അയ്യോ ശരിയാ, മോളുടെ നിശ്ചയം കഴിഞ്ഞ. സഞ്ജന, ഋഷി പട്ടി എന്താ അഭിനയം? ഋഷി പട്ടി അഭിനയം, ഋഷി പട്ടി അഭിനയമല്ല. പട്ടി എന്താ അഭിനയം ഉദ്ദേശിച്ച? ഋഷി പട്ടി എന്ന് പറയത്തില്ലല്ലോ. ഋഷി ഋഷിയെ പറ്റി എന്താ അഭിപ്രായം എന്നാണല്ലേ. സോറി സോറി സോറി, ഋഷിയെ പറ്റി അഭിപ്രായം. ഋഷി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒരു ചെറിയ കാര്യം വന്നപ്പോ തന്നെ ഇമോഷണലി പുള്ളിക്കാരൻ ഭയങ്കര ഡാമേജ് ആയി. അങ്ങനെയുള്ള വ്യക്തികൾ സത്യം പറഞ്ഞാൽ ഈ ഷോക്ക് ആവശ്യമില്ലാത്ത ആളാണ്. ഗബ്രി ഇഷ്യൂ മാറ്റി വെച്ചിരുന്നെങ്കിൽ ആരോടും ഒരു റെസ്പെക്റ്റും മാനേഴ്സും ഇല്ലാത്ത പോലെ തോന്നി, ബിഹേവിയർ ഇഷ്ടമല്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ അസി റോക്കി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ പുള്ളിക്കാരൻ 38 വയസ്സുണ്ട്. ഈ 38 വയസ്സുള്ള മനുഷ്യനെയൊക്കെ എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? ജാസ്മിന്റെ പാപ്പയുടെ കാള് പുറത്തു വിടാതിരിക്കാനുള്ള പുതിയ അടവ് മത്സരാർത്ഥികളുടെ അഭിപ്രായം ചോദിക്കുന്നു. തന്നെയാണ് മിക്കവാറും ജാസ്മിന്റെ പാപ്പയുടെ കോളങ്ങാനം പുറത്തു നിന്നാ ഈ ചാനലിന്റെ ക്രെഡിബിലിറ്റി അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. ഹിതാ മുമ്പ് ഡോക്ടർ റോബിൻ ഷോയിൽ അവിടെ നടക്കുന്നത് പലതും പുറത്തു വരില്ല, എഡിറ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അയാളെ കൊന്ന് കൊല വിളിച്ച മലയാളികൾ ഇപ്പോ എഡിറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് ഉടായിപ്പായി. തന്നെയാണ് കാര്യം, ഒരു ദിവസത്തെ ഗ്യാപ്പിലല്ലേ ഈ പറയുന്ന ഷോ റണ്ണാവുന്നേ. അപ്പം ആവശ്യമുള്ളത് കാണിക്കും, ആവശ്യമില്ലാത്തത് വെട്ടിക്കളയും. പിന്നെ മക്കളെ 221 പേര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ, ഓക്കെ, പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലാണ്. ചാനലിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണാൻ മറക്കരുത്. അതായത് ജാസ്മിന്റെ സൈഡിൽ നിന്നും ഇവൻ ഉണ്ടായ ദുരനുഭവം ഉൾപ്പെടെ ഉള്ള ഒരു വീഡിയോ അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന 319 പേരും അറിയേണ്ട കാര്യങ്ങൾ എന്റെ അക്കൗണ്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്ന് പറയുന്നത് എന്റെ അക്കൗണ്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം എന്റെ അക്കൗണ്ടിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കുക. ഈ സീസൺ കൃഷ്ണ പ്രസാദ് ഈ സീസണിൽ മാരാറുണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിന് ഏഷ്യായിട്ട് ഏറെ നിർത്തിയാനെ. പക്ക ആണ്, പക്ക, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ജുനൈദ് കമന്റുകൾ വായിക്കാൻ സമയം എടുക്കുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നടന്ന് കമന്റ് വായിക്കുവാണ്. ജാസ്മിൻ എനിക്ക് എനിക്ക് ഇഷ്ടമാണ്, ജാസ്മിൻ എനിക്ക് ഇഷ്ടമാണ്. പോളി 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 പോളി, ജാസ്മിന്റെ ലവർ വന്നിട്ടുണ്ട്, ലവറാണ്. ജാസ്മിൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജുനൈദ് മിഹ വന്നിട്ടുണ്ട്. ഒരു രണ്ട് ഫ്ലക്സോ വയ്ക്കും മോനെ. മിശ്രിയ ഐസുമ ജാസ്മിൻ ഉള്ളത് കൊണ്ട് ഇപ്പൊ ബിഗ് ബോസ് കാണുന്നത് ഇഷ്ടമല്ല, അങ്ങനെ പറയരുത്. മറ്റു കണ്ടസ്റ്റൻസിന് വേണ്ടിയെങ്കിലും കാണണം കേട്ടോ. അർജുൻ അരവിന്ദ്, ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ് ഇഷ്ടം. പൊളി പൊളി, പോയിട്ട് രണ്ട് ഫ്ലക്സ് വെക്കൂ. ജോൺ ബ്രിഗ്, ജാസ്മിൻ വിന്നർ ആകാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ ഐഡിയ ആണ്, പക്ക ആണത്. അമീൻ അലി, മൈര് പരിപാടി നിർത്തി വല്ല വഴിയുണ്ടോ? അത് കാണാതിരുന്നാൽ മതി. ജോൾ, ജാസ്മിന് മുമ്പേ വിന്നറായി ഏഷ്യാണ്ട് കണ്ടിട്ടുണ്ട്, അവൾ അവിടെ സീരിയസ് അഭിനയിക്കുന്ന അത്രേ ഉള്ളൂ. പിന്നല്ല കുറുമ്പികൾ ഹീ നയിക്കുന്നു. ശരണ, ഇത്രയേ ഉള്ള വല്ലാത്തൊരു ഷോ. നൈറ്റിംഗേള്, പിന്നെ ഫാമിലി ഉടായ്പിനെ അവൾ പോയി ബിഗ് ബോസിനെയും വീഴ്ത്തി, അവൾ എത്ര നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നല്ല അത്രേ ഉള്ളൂ. ജോൺ ബ്രിഗ്, ജാസ്മിൻ വന്നതൊരു ഓപ്പറേഷൻ തരികിട കൊണ്ട് തന്നെയാണ്. സ്റ്റോറി പറഞ്ഞപ്പോൾ അവൾക്ക് അറ്റാക്ക് വന്ന ഡേറ്റ് വരെ പറയുന്നുണ്ട്. തന്നെയാണ് തന്നെയാണ്, ഡേറ്റ് വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് അതൊക്കെ പറയുന്നത്. നേരത്തെ പ്രീ പ്ലാൻഡ്. ഷിഫൻ, റോക്കി പറഞ്ഞിട്ട് ഞാൻ ഉള്ള കാര്യം ഞാൻ ആളെ എങ്ങനെയും പറഞ്ഞ്, ഇവൻ എന്താണ് പറയുന്നത്, ഏത് ഭാഷയാണ്, എന്തൊക്കെയോ കവി വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. റോക്കി പറഞ്ഞത് ഞാൻ ഉള്ള കളി ഞാൻ അല്ലടെ ആരെങ്കിലും, നീതി ഒന്ന് വ്യക്തമായിട്ട് ചെറിയ അക്ഷരത്തിൽ ആയിരിക്കും. ശ്രദ്ധാ സൂചന, വിൽ സബ്സ്ക്രൈബ്, താങ്ക് യു, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ, എന്റെ തന്നെ വേറെ അക്കൗണ്ടൊക്കെ ഉണ്ട്. നമുക്ക് 1.5 ലക്ഷം ഉള്ള ഒരു ഫാമിലി അക്കൗണ്ട് ഉണ്ട്, അതിൽ നമ്മൾ ഫാമിലി ഓറിയന്റഡ് ഉള്ള കണ്ടന്റ് ഒക്കെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് കണ്ടാ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെഗറ്റീവ് മൊത്തം പോസിറ്റീവ് ആക്കാൻ ജാസ്മിൻ ആൻഡ് ഹെർ ഫാമിലിക്ക് അറിയാം. സൈബർ അറ്റാക്ക് ഒരു പാപം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ജാസ്മിൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ മൊത്തം തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ പുതിയൊരു വീഡിയോ വരും. അത് നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുക. ഇന്റർവ്യൂ എടുത്ത് ഇതേ ആളുകൾക്ക് എന്നൊക്കെ പറഞ്ഞ് സിമ്പതി ഡ്രാമ കാണിച്ച് ഇന്റർവ്യൂ കൊടുത്താൽ ഇതേ ആളുകൾ അവർക്ക് വോട്ട് കൊടുക്കും. വോട്ട് ഇപ്പൊ കൊടുത്തിട്ട് എന്താ, അല്ലെ ഇപ്പൊ ഇന്റർവ്യൂ എടുത്തിട്ട് എന്തായി?
വീണ്ടും നെഗറ്റീവിന്റെ പുറത്ത് വീണ്ടും നെഗറ്റീവ് വെച്ച് അടിച്ചിറക്കായി. കാൾ റീക്രിയേറ്റ് ചെയ്യുമോ? ഇനി മേ ബി റീക്രിയേറ്റ് ചെയ്യും. ഈ കാണുന്ന ജനങ്ങളുടെ ഇത് കാരണം ചിലപ്പോൾ റീക്രിയേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഹായ് ഹായ്, ഞാൻ തുടങ്ങട്ടെ. പൂച്ച സാർ തുടങ്ങിക്കോ. ജാസ്മിൻ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമാണ്. അവൾ അപ്സരസാണെന്ന് വിചാരം, കുറച്ച് സൗന്ദര്യം ഉണ്ടെന്ന് കരുതി ഇത്രയെ കാണിക്കുമ്പോൾ മുഖം കൊണ്ടാക്കി കാണിച്ച് ആക്ട് കൊണ്ട് കൊടുക്കാൻ തോന്നും. സത്യം. ദിവ്യാജയ ഞാൻ പൈസ കൊടുത്ത് ഹോട്ട്സ്റ്റാർ കൂടി ലൈവ് കാണുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ വ്യക്തിഗത ചെയ്ത് ഞാൻ പറയും. പിന്നല്ല എനിക്ക് ഇഷ്ടമാണ് പൊട്ടാ ഗബ്രിയെ ജാസ്മിൻ. എനിക്ക് ഇഷ്ടമാണ് പൊട്ടാ ഗബ്രിയെ ജാസ്മിനെ. ഓ അതാ പറഞ്ഞത്. ജുനൈദേ, നീ ചെന്നിട്ട് ആദ്യം ഒരു എത്ര നാല് കാറാണ് ഒരു ഫ്ലെക്സ് അടിക്കുക, ജാസ്മിന്റെ ഗബ്രിയുടെ ഫോട്ടോ വെക്കുക, അതിന്റെ നടുക്ക് നിന്റെ ഫോട്ടോ വെക്കുക, അതിന് നടുക്ക് നിന്റെ ഫോട്ടോ വെക്കുക, എങ്കിലേ നിന്നെ തിരിച്ചറിയത്തുള്ളൂ. വെറുക്കപ്പെട്ട ഒരു പെണ്ണ്. കാൾ റീക്രിയേറ്റ് ചെയ്യുമോ? മേ ബി സുനി. ഞാൻ കാൾ റീക്രിയേറ്റ് ചെയ്യുമോ, ഞാൻ നമസ്കരിച്ചിട്ട് പെട്ടെന്ന് വരാം. ഓടിവായോ ജാസ്മിൻ ആൻഡ് ഗബ്രി ഈസ് എ ടീം, അത് അറിഞ്ഞൂടെ. ഹൈ ബ്രോസ്, ഹൈ ബ്രോ, ഹായ് സിസ്റ്റി, സിസ്റ്റർ. പുറത്തെ കാര്യങ്ങൾ അറിയാതെ സീസൺ ഉണ്ടാവില്ല. കഴിഞ്ഞ സീസണിൽ ഉമർ ലുലുവിനെ പൂളിൽ ഇറക്കി മൊത്തം അറിഞ്ഞില്ലേ? ജാസ്മിന്റെ ഉപ്പയുടെ മഴവിൽ മനോരമ ഇന്റർവ്യൂ. ജാസ്മിന്റെ ഉപ്പയുടെ മഴവിൽ മനോരമയിലെ ഇന്റർവ്യൂ ഉണ്ട്? മഴവിൽ മനോരമ ഇന്റർവ്യൂ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ജാസ്മിന്റെ ഉപ്പ വന്നിട്ട് മറ്റേ പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിച്ചോണ്ട് പോണ സമയത്ത് അവിടെ വെച്ച് ഒരു ഇന്റർവ്യൂ എടുത്തു മഴവിൽ. അത് അറിഞ്ഞു അവർ തന്നെ. സോറി സോറി, വീട്ടിൽ വേറെ ആരുമില്ലടാ. ഡേ വീട്ടിലെ ഒരു ഹാർട്ട്. ഡേ അജ്മൽ, നീ പെട്രാക്ട, നീ ഒന്ന് ആലോചി. വീട്ടില് കഞ്ഞി വാങ്ങാൻ വേറെ ആരുമില്ല. ആ വയ്യാത്ത ഹാർട്ട് പേഷ്യന്റ് ആണ് കഞ്ഞി വാങ്ങാൻ പള്ളി വരെ പോയത്. കഷ്ടം. അദ്ദേഹം ഏറെ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജുനൈദ് മിൻഹ കേവി, എന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടമാണ്, അതിനൊക്കെയാണ് എന്റെ ഇഷ്ടമാണ് നമ്മൾ പറയും. ജോളി റോക്കി പൊള്ളിയാണ്. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഇതിൽ വരുന്നതിന് മുമ്പ് വരെ പോയി. സത്യം. 100% റീക്രിയേറ്റ് ഓഫ് കാൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. മേ ബി തെറി വിളിക്കല്ലേ മച്ചാ. ഇൻപോസിബിൾ ടാഗ്, നമുക്ക് തെറി വിളിക്കാൻ അറിയാം, പക്ഷെ ഇങ്ങനെ തെറി വിളിക്കല്ലേ വേണ്ട കേട്ടോ. കാര്യം ഒരുപാട് ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഒരുപാട് ദേഷ്യമൊക്കെ കാണും ഒരാളിനോട്, പക്ഷെ അവരെ തെറി വിളിച്ച് വീട്ടുകാരെയൊക്കെ ചേർത്ത് തെറി വിളിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ ഒരു ഒരു രീതി. ഇഷ്ടപ്പെട്ടെ അതെനിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവളെ ആദ്യമേ ഇഷ്ടമല്ല. പിന്നല്ല, ഉമ്മ കൊടുത്തു ജാസ്മിൻ ഉപ്പ പോയി. അത് തന്നെ അല്ല, ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ അവസാനിച്ച ഒരു ബിഗ് ബോസ് ഷോ. അതെ. നസീം ഷമീർ, അതുലെ ഹായ്. ഓ അതുല മാത്രേ ഹായ്. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കൊള്ളാം. ശ്രീകാന്ത് ശ്രീധർ, മഴവിൽ കേരളം നോട്ട് നോട്ട് മനോരമ ഇന്റർവ്യൂ. പോയി വന്നപ്പോ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് കണ്ടവർക്ക് മൊത്തം മനസ്സിലാകും. അതുലേ ജാസ്മിന്റെ കാര്യം പറഞ്ഞത് എന്ത്? അതെ 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 അതെ. ജബ്രി സപ്പോർട്ടേഴ്സ് ആർ വൺ ഹൂ ലേറ്റ് നൈറ്റ് വീഡിയോസ് കളിക്കൽ, അവരുടെ ഇഷ്ടം മനസ്സിലാവും. അതെല്ലാവർക്കും അറിഞ്ഞൂടെ. ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത മിക്കവാറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ പുറത്തു വരാം. അല്ല, ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഡാറ്റ പോലും കൊടുത്തിട്ടില്ലല്ലോ. ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, ഈ ഡേറ്റ് പോലും കൊടുത്തിട്ടില്ല. ഇതുപോലെ ശുദ്ധ പോക്രത്തരം വിളിച്ചു പറയുന്നവന്റെ തന്തയെയും തന്തയുടെ തന്തയെയും അവന്റെ തന്തയെയും ഞാൻ ഈ വേളയിൽ സ്മരിക്കുന്നു. അച്ഛന്റെ അടുത്ത് സംസാരിച്ചു വന്നിട്ട് പുറത്തുള്ളവരോട് വന്ന് സോറി പറയണ എന്തിനാ പട്ടിഷോ? പിന്നല്ലാണ്ട് ജാസ്മിന്റെ ഉമ്മ ഉമ്മകളി ഉപ്പ പൊളി. ഷംസീർ മോനെ, നിന്റെ പേര് പറ. ജാസ്മിന്റെ അടുത്ത് നിന്നും ഉണ്ടായ ദുരനുഭവം. ജുനൈദ് ഇവിടെ നിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ജുനൈദ് ഇവിടെ നിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അതാണ് കാര്യം മനസ്സിലായവർക്ക് മനസ്സിലായി. എച്ച് ജി അജിത്, ഹമാരാ ഭാരത് മഹാൻ, ആയുഷ്മാൻ ഭവ. ആദ്യം മുതൽ തന്നെ ഇത്രയും വെറുത്തൊരു വ്യക്തി വേറെ ഇല്ല. ഒരു ആലോചിച്ചോടെ, 24 hours ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രയും വലിയ നെഗറ്റീവ് ഉണ്ടാക്കി ഒരു കണ്ടസ്റ്റന്റ് വേറെ കാണത്തില്ല. കബീഷെ ഞാൻ ഡീസന്റ് ആയി അനവല്ല. പുറത്ത് നെഗറ്റീവ് ആവുമെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ ഏൽപ്പിച്ചതാണ്. അത് തന്നെയാണ് കബീഷ് കുരങ്ങൻ.
ദുരവം ഞാൻ കണ്ടായിരുന്നു. ബിഗ് ബോസ് ബാക്കിയുള്ള മത്സരാർത്ഥികളെ എന്തുവാണ് ബിഗ് ബോസ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ചതിക്കുന്നതിന് തുല്യമാണ് ഈ ചെയ്ത് പാവങ്ങളെ ഇവരുടെ ചതിയിലൊന്നും അറിയാം. സത്യമാണ് ജാസ്മിൻ ഒരു കൈ വേണ്ട, ഞാൻ വായിക്കുന്നില്ല. ഉച്ച സാർ വേണ്ട, അത് വായിക്കുന്നില്ല. ജാസ്മിന്റെ വാപ്പാന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസും അവരെ വീട്ടുകാർ വിളിക്കാം തന്നെയാണ്. ഏതായാലും മുല്ലപ്പൂപ്ലവം തകർത്തു. അതിലെ നീ ഇത്രയും കറക്റ്റായി പറയുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ അല്ല കേസേബേഹോ ഇഡലിയാ, ഇഡലിയല്ല ദോശ, ദോശ. ജാസ്മിനെ പുറത്താക്കാൻ പറ്റുമോ? ജാസ്മിൻ ഈ ഏഷ്യാനെറ്റ് ഉറപ്പായിട്ട് മാക്സിമം അകത്ത് നിർത്താനേ നോക്കത്തുള്ളൂ. കണ്ടാ പക്ഷേ ഞാൻ നോമ്പായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ തെറിയെന്ന് വിളിച്ചാൽ ശരിയാവത്തില്ല. ഞാനിപ്പോ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പൂച്ച സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കമന്റ് ഇടുന്നോ, എന്റെ കുടുംബം വരെ മുടിഞ്ഞ് പുഴുത്ത് പണ്ടാൻ തുടങ്ങി, പാണ്ഡിലോറി കയറി ചതഞ്ഞ് അരഞ്ഞ് ചത്ത് ഒഴിഞ്ഞു പോണേ, ഇതൊക്കെ എനിക്ക് പറയാം. പ്രാവി കൊല്ലാതെ നീ മുടിഞ്ഞു പോണം, അതിന്റെ പുറത്ത് പാണ്ഡിലോറി കയറുമ്പോ ഞാൻ ഈ പറഞ്ഞ നീ ആലോചിക്കും. ജാസ്മിനെ പുറത്താക്കാൻ പറ്റുമോ? ഓ വേണ്ട, തെളിയൊന്നും വിളിക്കല്ലേ. നിന്റെ എടാ പൂച്ച സാറെ, നിന്റെ കുടുംബം വരെ ചത്ത് പുഴുത്തു പോവുകയാ മോനെ. നീ പോയി എന്റെ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും, അമ്മയുടെ അടുത്ത് പോയിരിക്കും, തന്തപ്പണി കാണിക്കല്ലേ ഇവിടെ വന്നിരുന്ന്. സത്യത്തിൽ കഴിഞ്ഞതാണല്ലോ, മുന്നാക്കോ ഒഴിഞ്ഞു പോയല്ലോ, പിന്നെ ഇപ്പോൾ ആരാ ഈ ഹതവാകി? എല്ലാം പുറത്തു വരും, വെയിറ്റ് ചെയ്യ്. എല്ലാം ഇന്ന് ഇവന്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, എക്സ്ക്ലൂസീവ് ആണ്. അയ്യോ താടി മുടിയൊന്നും കഴിക്കാൻ പാടില്ല, അതൊക്കെ നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാ. ജാസ്മിന്റെ പുതിയ അടവ് ഞാൻ കമ്മിറ്റഡ് ആണ് ഗായ്സ്, ഇവളെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ വെറുപ്പിച്ചിട്ട് ഇത്രയും സീസണിൽ ഇത്രയും വെറുപ്പിച്ചൊരു ഷോ ഇല്ല, ഇല്ല അത്രേ ഉള്ളു. സുലോചന സുന്ദരൻ ഹാ ഞാനല്ല, ജാസ്മിൻ ഇത്രയും മൃദുല ഹൃദയാണല്ലോ. ശ്രീകാന്ത് ഉപ്പ വൈൽഡ് കാർഡ് എൻട്രി ബിഗ് ബോസിൽ പോകണം, നല്ല ഗെയിമർ. അത് ശരിയാ, ഉപ്പ അങ്ങോട്ട് പോകണം വൈൽഡ് കാർഡ് എൻട്രി. ഇവളുടെ പേരെന്താ? ഞാനും നോമ്പാണ്. എന്റെ പേര്, യഥാർത്ഥ പേര് അജു എന്നാണ്. എന്റെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഐ ഡി പെട്രാക്സ് പോയി നോക്കിയാ മതി, പെട്രാക്സ് പോയി. പിന്നെ മ്യൂസിക് ലവർ ജാസ്മിന്റെ വാപ്പ വിളിക്കുന്നതെന്ന് പറഞ്ഞ ശേഷം ഞാൻ അവൾ റൂമിലേക്ക് തിരിച്ചു വരുന്നത് അവരെയും സീൻ കട്ട് ചെയ്തു. അവിടെ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞ കേസാണ്. നോമ്പെടുത്തിട്ട് തെറി വിളിക്കുന്നു, ഞാൻ തെറി വിളിച്ചില്ലല്ലോ. നോമ്പെടുത്തിട്ട് ഞാൻ അവിടെ തെറി വിളിച്ചു, ഞാൻ ഒരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് ഇതുവരെ തെറി വന്നിട്ടില്ല ആരെയും. ഐ ഫീൽ ബാഡ് ഫോർ ഹർ ബ്രദർ. എന്തൊരു നാണക്കേടാ, ആ ചെക്കൻ പാവം. സത്യം മുന്നോക്കോ സാന ബിവി അവളുടെ അത്ര വലിയ ഫ്രണ്ടാണോ? എന്നിട്ട് കർക്കിടെ കല്യാണത്തിന്, കാതർക്കാട കല്യാണത്തിന്റെ വീഡിയോയിലൊന്നും അത്ര മൈൻഡില്ലല്ലോ. ഉണ്ടല്ലോ, ആ വീഡിയോസ് നോക്കിയാ മതി, നല്ല മൈൻഡ് ഉണ്ട്. എനിക്ക് ബിവിയോടുള്ള റെസ്പെക്ട് പോയി, അങ്ങനെയൊന്നും പറയണ്ട. താങ്ക് യു, സ്നേഹിക്കുന്നവർക്കെല്ലാം നന്ദി. അനവല്ല മുന്നോക്കെ പോലെ ഇത്രയും ഗതികെട്ടനാണല്ലോ. ഊ പാവം, ഞാൻ ആദ്യമാണ് ഈ ലൈവിൽ രണ്ടാളുടെയും പേര് പറയുമോ? എന്റെ പേര് ആക്ച്വലി, എന്റെ പേര് അല്ല വിജയ് പറയുന്നത്, എന്റെ പേര് ജോസഫ് കുറിവിള. അതേപോലെ എന്റെ പേര് അജു എന്നാണ്, ഇത് അതുൽ എന്നാണ്, എന്റെ പെട്രാക്സ് ബോയ് എന്നാണ് അക്കൗണ്ട്, ഇത് അതുൽ വ്ളോഗ്സ് എന്നാണ് അക്കൗണ്ട്. അതെ എന്റെ അക്കൗണ്ട് അജു അലക്സ് അല്ലല്ലോ, അജു അലക്സ് അല്ല, അത് വേറെ അജു അലക്സ് എടുത്താൽ. അയ്യോ ആ ഘട്ടം പറയല്ലേ ആയിരുന്നു, ഞാൻ ആദ്യമാണ് ലൈവ് രണ്ടാളുടെ പേര് പറയും. അജു അലക്സ് അല്ലല്ലോ, അല്ലല്ലല്ല വിളിച്ചു. ഇപ്രാവശ്യമെങ്കിലും ക്ലൂ ഒന്നും ഇല്ലാതെ കളിക്കാൻ ജാസ്മിന് കഴിയാൻ അറിയാതെ. റീമ ചേച്ചി ഒന്നും കണ്ടില്ലല്ലോ, ഇനി ബാപ്പാക്ക് വേറെ ഓപ്പറേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെയും വിളിക്കാമല്ലോ, കാരണം മനുഷ്യത്വമുള്ള ബിഗ് ബോസ് അല്ലേ, വിന്നറാക്കാൻ നോക്കുന്ന ബിഗ് ബോസ്. ജാസ്മിന്റെ ഇഷ്ടമുള്ളവരാണ് ഇപ്പോ ജാസ്മിനെ കുറ്റം പറയുന്നത്, അത് അവളുടെ റിയൽ ഫേസ് കണ്ടതുകൊണ്ട് മാത്രമാണ്. പക്കാണ് കാര്യം, നല്ല ഒരു ഫാൻസ് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത്, നല്ലൊരു ഇഷ്ടപ്പെടുന്ന ആൾ, ഒരാൾ തെറ്റ് ചെയ്യണ്ട, തെറ്റെന്ന് തന്നെ പറയും, നല്ല ചെയ്ത് നല്ലത് തന്നെ പറയും. അതിലിനോട് ബിബിയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ബിബിയോട് എന്തോ, അങ്ങനെയൊന്നും കരുതണ്ട. ബിബിയോടൊന്നും അങ്ങനെ കരുതേണ്ട ആവശ്യമില്ല, ബിബിയുടെ ഫ്രണ്ടാ. സോ ബിബി സപ്പോർട്ട് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. ബിബി തെറ്റും തെറ്റെന്നെ തെറ്റെന്നും ശരിയെന്ന് തെരിയെന്നും പറയുന്ന ഒരു വ്യക്തിയാണ്, സോ അത് നോക്കേണ്ട ആവശ്യമില്ല. ബിബി നിഷ്കളങ്കനാണ്, അസത്യമാണ്. ജാസ്മിന്റെ സ്വഭാവം നേരത്തെ തന്നെ ഹിലയുമായുള്ള പ്രശ്നത്തിൽ മനസ്സിലാക്കിയതല്ലേ? അതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, ആ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ എവിടെ എവിടെ വലിച്ചീറിഞ്ഞ ജാസ്മിന്റെ ഉന്നക്ക. നീ ഇതിപ്പോ സത്യം പറ പൂച്ച, നീ ഇപ്പൊ ആരാളാ? ഇത്ര നേരം നീ എന്നെ തെറി വിളിച്ച്, ഇപ്പൊ താണ്ട് അവരെ തെറി വിളിക്കും. ശരണ്യ മുന്നക്ക ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവളെ വിട്ടുകാരും ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്യില്ല. അല്ല ഇന്നലത്തെ ഇന്റർവ്യൂവില് പറയുന്നുണ്ട് കല്യാണം എൻഗേജ്മെന്റ് ആയി, പക്ഷെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിക്കരുത് എന്നൊക്കെ ഒരു വാക്ക് പറയുന്നുണ്ട്.
അതുല് അജു ഹായ് സുഖമാണോ? രണ്ടാൾക്കും സുഖമാണ്, സന്തോഷത്തോടെ ഇരിക്കുന്നു. പുതിയ ഇര ആരാണോ എന്തോ, നിശ്ചയം കഴിഞ്ഞ പെണ്ണ് കൈപിടിച്ച് ഉമ്മ കൊടുത്തിരിക്കുമല്ലേ, നമ്മൾ പൊട്ടറല്ല. അതാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതാരുടെ സന കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അഫ്സലയുടെ കല്യാണത്തിന് വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, യു ആർ ഫ്രോം കേരള? യെസ്, വി ആർ ഫ്രോം കേരള. പിന്നെ ബ്രോ, പുറത്തു നിന്ന് കളി പകുതിയോളം കണ്ടു വൈൽഡ് കാർഡായി അകത്ത് പോയി കളിച്ച് മറ്റുള്ളവരൊക്കെ മുന്നിലെത്തിയ റിയാസ് രണ്ടാഴ്ച ആയപ്പോൾ ചെറിയൊരു ഹിന്ദി കിട്ടിയ ജാസ്മിൻ ഇനി കളി മാറ്റിയിൽ അംഗീകരിക്കാം. വണ്ടർഫുൾ ലിവിംഗ്, എന്തോ വണ്ടർഫുൾ ലിവിംഗ് എന്ന ചാനൽ മറ്റൊരു താടി മുടി, എന്തോ വണ്ടർഫുൾ ലിവിംഗ് എന്ന ചാനൽ ചെന്നാൽ മറ്റൊരു താടിയും മുടിയും ചേട്ടനെ കാണാം. ഞാൻ നോക്കാം ബ്രോ, വണ്ടർഫുൾ ലിവിംഗ് ഞാൻ നോക്കാമേ. മെഹബൂബ ഹായ് ബ്രോ, ഹായ് ഹായ് സർ. ശിവാനി ഡാൻസ് സ്റ്റുഡിയോ ആപ്കോൺ മേം അജു ഹോ ഹേ അതുൽ ഹേ. ലാലേട്ടൻ പെട്ടുപോയി, ഇന്നലെ മുഖം കണ്ടാൽ മനസ്സിലാവും സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ച പോലെ. ഹലോ അമാൻ ഗെയിമി, ഹലോ ഹലോ ബ്രോ, പ്ലീസ് മൈ ആൻസർ. ശിവാനി ഡാൻസ് സ്റ്റുഡിയോ പറഞ്ഞല്ലോ. അജു ബ്രോ ആദ്യമായി കാണുക, ഹായ് ഹായ്. അതന്നെ, ആരെയും നോക്കരുതെന്ന് പറഞ്ഞിട്ട് ശ്രേയവാഗ്യം നിൽക്കാൻ പറയും വിവിയോട്. ഓക്കെ, നിങ്ങൾ പൊളിയാണ് മക്കളെ. താങ്ക് യു, താങ്ക് യു. ലോട്ട് ഓഫ് ലവ് ഫ്രോം മധ്യപ്രദേശ്. എന്തറിഞ്ഞിട്ടാണ് ഈ ലോട്ട് ഓഫ് ലവ് ഫ്രോം മധ്യപ്രദേശ് എനിക്ക് അറിയാൻ പറ്റില്ല. ആ ലവ് ഫ്രോം കേരള താടി മുടി ഞാൻ വിചാരിച്ചതല്ല ബംഗാളി എന്ന് മൈൻഡ് ചെയ്യാതെ പോകാമെന്നായിരുന്നു മലയാളം ആയതുകൊണ്ട് നിന്ന്. ഡേയ് ഡേയ് ഡേയ്, നിങ്ങൾ ഇങ്ങനെ ബംഗാളിയാണ് പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞ ചാനലും പെട്രാക്സ് ബോയും നമ്മുടെ അതുൽ ബോക്സും പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം എങ്കിലേ കിട്ടത്തുള്ളൂ. ബിഗ് ഫാൻ, പ്ലീസ് ടേക്ക് മൈ നെയിം. വരുൺ അഗർവാൾ, ഹായ് വരുൺ. വരുൺ അഗർവാൾ, ഹായ് ബ്രോ. ആൾത്തോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. നോ നോ സീൻ. അഭിഷേ പോകുന്നത് കൊള്ളാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കോ. നമ്മൾ വൈകിട്ടല്ലേ ജാസ്മിന്റെ വാപ്പ പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ാണ് അഹങ്കാരമാണ് മോൾക്കും കിട്ടിയത്. ഇങ്ങനെ സീരിയൽ പോലെ ലാഗാക്കുന്നതിനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളുടെ ഫേസ് പുറത്തു കൊണ്ടുപോയി. ജനങ്ങളെ ബിഗ് ബോസ് പറ്റിച്ചോണ്ടിരിക്കുക. നിങ്ങളെനിക്ക് നീതി കാട്ട്. നിങ്ങൾ വൈൽഡ് കാർഡായി പോയി ഹിന്ദി ബിഗ് ബോസ് പോലെ. സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡായിട്ട് പോണോന്നൊക്കെ ഉണ്ട്. എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഒന്ന് നോക്കിയാൽ മതി ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നിങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് കാണിച്ചു തരാം. ഇവർക്ക് എത്ര ലൈൻ ഉണ്ടോ എന്തോ അറിയത്തില്ല. പത്രോസ് ആണോ? ഗൈസ്, ഇതാണ് എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല്. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകളൊക്കെ കാണാം. ഓക്കെ, പെട്രാക്സ് ബോയ് തന്നെയാണ് എന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല്. പത്രോസ് ആണോ? ഇവർക്ക് എത്ര ലൈൻ ഉണ്ടോ എന്തോ അതെല്ലാം പുറത്തു വരും. ഇവർക്ക് എത്ര ലൈൻ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ടെൽ മി എ ലിറ്റിൽ അബൌട്ട് യുവർ ചാനൽ ഇൻ ഇംഗ്ലീഷ് ബ്രോ, സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ ബിറ്റ്. എസ് ബ്രോ, എസ് ജെ ജദാൻ ബ്രോ, ആക്ച്വലി വി ആർ റിയാക്ഷൻ ക്രിയേറ്റേഴ്സ്. വി ആർ ടെല്ലിംഗ് അബൌട്ട് എ മാറ്റർ ഹാപ്പനിങ് ഇൻ കേരള ലൈക് ബിഗ് ബോസ്. Okay, that Big Boss season have some problems and some manipulations in there. That's why we are discussing about that. Aju, ഇത് ഹെയർ ഓയിൽ ആണ്. ഹെയർ ഓയിൽ ആണ് തേക്കുന്നത്. ഞാൻ ഹെയർ ഓയിൽ ബിസിനസ് ഉണ്ട്. ഞാൻ ഒരു ഹെയർ ഓയിൽ ഇതുവരെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഹെയർ ഓയിലോ ബിയേർഡ് ഓയിലോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും അഴിച്ചിട്ടുണ്ട് നാച്ചുറൽ ബ്യൂട്ടി. വിടില്ല, കാരണം അവിടെ നിന്ന് അതുൽ ബ്രോ എവിടെയാ നാട്, അജു നാട് എവിടെയാ? നമ്മളെല്ലാം ട്രിവാൻഡ്രം. ഐ ഹാവ് സീൻ ബിഗ് ബോസ് ഇൻ ഹിന്ദി. ഡു യു ഹാവ് ഇൻ മലയാളം ടു? യാ, ആക്ച്വലി ദേർ ഈസ് ദാറ്റ് ഹി ബിഗ് ബോസ് ഇൻ സോ മെനി ലാംഗ്വേജസ്. ഹിന്ദി, തമിഴ്, മലയാളം, ഐ തിങ്ക് തെലുങ്കു ആൾസോ. സം പ്രോബ്ലംസ് ആർ ഹാപ്പനിങ് ഇൻ മലയാളം സീസൺ 6. ദാറ്റ്സ് ബിക്കോസ് വി ആർ അവസാനിച്ച ഒരു മഴവാഴ ജാസ്മിൻ ജാഫർ. ഞാൻ വേറൊരു കാര്യം പറയാം, ഈ ജോഷ് ടോക്ക് ഉണ്ടല്ലോ, ജോഷ് ടോക്ക്, ജോഷ് ടോക്കില് ജാസ്മിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട്, ഞാൻ ഇന്നലെയാണ് കണ്ടത്, ഇന്നലെ രാത്രിയാണ് കണ്ടത്. ഞാൻ ലക്ഷദ്വീപ് ആണ്, നിങ്ങൾ കേരളമാണോ? അയ്യോ, ലക്ഷദ്വീപ് ഒരിക്കലെങ്കിലും വരണോന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടാണ് ഞാൻ. എന്നെങ്കിലും ഞാൻ ലക്ഷദ്വീപിൽ വന്നിരിക്കും, ഉറപ്പാണ്, കൺഫേം ആണ്. ഈ 2024 ഞാൻ എന്തായാലും ലക്ഷദ്വീപിൽ വന്നിരിക്കും, കൺഫേം. ആ പറഞ്ഞോളയാ. ആ, ഞാൻ ജോസ് ടോക്കില് ഈ പറയുന്ന ജാസ്മിന്റെ പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതില്
ജാസ്മിൻ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കഷ്ടപ്പെട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ലൈഫിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നൊക്കെ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ അവള് തന്നെ അന്ന് അവിടെ കല്യാണത്തിന് വന്നപ്പോ ഒരു പാവപ്പെട്ട പയ്യൻ ഒരു ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അവള് കാണിച്ച പരിപാടി കണ്ട, അവള് കഷ്ടപ്പാടി എന്നാണ് വന്നതെന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ അവളുടെ സ്വഭാവം മാറി കഷ്ടപ്പാടി എന്ന് വന്നെങ്കിലും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരും വലിയ രീതിയിൽ വരുന്നവരല്ല, സീറോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ചാനലിൽ നിന്ന് തന്നെയാണ് കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്നത്. ഐ ഹേറ്റ് ബിഗ് ബോസ് ബട്ട് മെനി പീപ്പിൾ അറൗണ്ട് ലൈക്ക് മീ ടു വാച്ച്. ഐ ലവ് കേരള ആൻഡ് വി വിഷ് ടു ട്രാവൽ ഇൻ ദെയർ ഫ്യൂച്ചർ. ഗിവ് മീ സജഷൻ ടു ബെസ്റ്റ് ടൈം ഓർ മന്ത് ടു വിസിറ്റ് കേരള. ഐ തിങ്ക് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് കേരള ഈസ് നവംബർ ഡിസംബർ ടൈം. ദാറ്റ്സ് ഗ്രേറ്റ് ടൈം. You need to visit so many places like Alappuzha, Trivandrum, Malappuram. All places are very good to view for because so many cultures, so many things. That's it, Kerala. Ajumu, hi Faisal. Thanne. Hey, miss you. Onnum അല്ലാണ്ടാക്കിയ പോലെ അവൾ ഇതും ഒന്നും അല്ലാണ്ടാക്കി. അതിനുള്ള കഴിവ് അവൾക്കുണ്ട്. അവൾ എന്തോ അല്ലാണ്ടാക്കി കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് സത്യം. അല്ല, ജനങ്ങൾക്ക് സത്യവും കള്ളവും മനസ്സിലായി. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ ജനം ഇപ്പൊ നാളെ ഈ ഹൗസിന്റെ അകത്ത് നിന്ന് ഗബ്രി എങ്ങാണ്ട് ഔട്ടായിപ്പോ ജാസ്മിൻ മാത്രമായി അവിടെ അവളെ ഗെയിം മാറ്റി പിടിക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന ജനങ്ങളെ എന്നെ തിരിച്ച് അവളെ സപ്പോർട്ട് ചെയ്ത് പോവാതിരുന്നാ മതി. മനസ്സിലായ? ഈ പറയുന്ന ജനങ്ങള് അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നിങ്ങളെ ജനങ്ങളെ സപ്പോർട്ട് കൊടുത്താലേ അവളൊക്കെ വളരത്തുള്ളൂ. അവൾ പറയുന്നത് കേട്ട ദൈവം സഹിക്കാൻ ഇപ്പോ തട്ടം പോലും ഇല്ലാതെ അവൻ കെട്ടിപ്പിടിക്കുന്ന നാണം. അത് തന്നെയാണ്, ഷീസ് എ ഗ്രേറ്റ് മാനിപ്പുലേറ്റർ. അതല്ലേ ഞാനും പറഞ്ഞേ, മുടി കെട്ടിയാ മുഖം കാണുന്ന, ആ മുടി കെട്ടിയാൽ ആ മുഖം കാണുന്നത്. ഹായ് സെന്തിൽ കുമാർ, സൊല്ലുങ്ക എപ്പടി ഇരിക്കു? ഹായ് ലവ് ഫ്രം തമിഴ്, തമിഴ് പന്ത്. ഹായ് ലവ് ഫ്രം തമിഴ്നാട്. ഹൗ ഡു യു സേ ഹലോ ഇൻ മലയാളം? ഹലോ, നമസ്തേ. നമസ്തേ, നമസ്തേ ഈസ് ട്രഡീഷണൽ വേർഡ് ടു അസ്. Actually, we are, nowadays, telling like, hello, hi. രാജമ്മ സുരേന്ദ്രൻ പോണാ. സെന്തിൽ കുമാർ, ഡു യു നോ തമിഴ്? തമിഴ് കൊഞ്ചം തരും സെന്തിൽ, തമിഴ് കൊഞ്ചം തരും. സൊല്ലുങ്കോ, നിങ്ങള് തമിഴില് ബിഗ് ബോസ് പാക്കുമാ? എന്ത് ജനങ്ങൾ മനസ്സിലാക്കാൻ, അവൾ അന്ന് കരഞ്ഞു കാണിക്കുമ്പോൾ മനസ്സ് മാറുന്ന ജനങ്ങൾ. മുഹമ്മദ് സജാദ്, ബാപ്പാ ഹറാം, ഗബ്രി ഹറാം. ഞാൻ വെച്ച് വേറെ ഏതാ ഭാഷ പറയണം? എന്ത് ജനങ്ങൾ മനസ്സിലാക്കാൻ, അവൾ കരഞ്ഞു കാണിക്കുമ്പോ ചിലപ്പോ ജനങ്ങൾ അങ്ങ് മാറും. എടാ, ഇവ എന്തോ കമന്റ് ഇട്ടേ, പൂച്ച സാറിന്റെ കമന്റ് ഇതിൽ കാണുന്നില്ലല്ലോ. നീ ഒന്നുകൂടി ഇട് പൂച്ച സാറേ. എന്ത് ജനങ്ങൾ മനസ്സിലാക്കണം, അവൾ എന്ത് കരഞ്ഞു കാണിക്കുമ്പോഴും മാറുന്ന. തീർച്ചയായും അവൾ പുറത്തു വന്നിട്ട് പോരെ, അവൾക്ക് അകത്തായത് കൊണ്ടല്ലേ കുറ്റം കൂടി. അല്ല, രമ്യ, നമ്മൾ ഇല്ലാത്ത കാര്യമൊന്നുമല്ല നമ്മൾ വിളിച്ചു പറയുന്നത്. അയ്യപ്പ ടെമ്പിൾ ഈസ് ഫേമസ് ഇൻ കേരള. ആക്ച്വലി ഇറ്റ്സ് എ ഫേമസ് ടെമ്പിൾ ഇൻ കേരള. വൺസ് യു ജസ്റ്റ് വിസിറ്റ് ദാറ്റ് പ്ലേസ്, ദേർ ഈസ് എ പീസ് ആൻഡ് കാം പ്ലേസ്. വിക്കിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഗബ്രിയും ജാസ്മിനെയും ഒരു പരിധി വരെ തുറന്നു കാട്ടുന്നത് വിക്കിയാണ്. വിവി എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല, എന്നാലും ഗബ്രിയെയും ജാസ്മിനെയും ഒരു പരിധി. സത്യം, ജിൻഡോയെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഒരു പ്യുവർ ഹാർട്ടഡ് മാൻ ആണ്. പുള്ളി നിഷ്കളങ്കമായിട്ടാണ് അതിൽ കളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പുള്ളിയുടെ. ഇന്നലെ താ നവരസം കാണിച്ചേക്കോട്ടല്ലേ, ഞാൻ ഇത് എങ്ങിച്ച് ഇത് ചിരിച്ചളിയാ. ബ്രോ എന്റെ നോക്കി സൽമാൻ ഷെരീഫ്. എനിക്ക് ഒന്ന് കൊറേ കമന്റുകളൊക്കെ മിസ് ആവുന്നു തോന്നുന്നു. പലരുടെ കമന്റ് വായിക്കില്ല എന്ന് പറയുന്നു, എന്താണെന്നറിയോ? Yeah, bro, I am a devotee of Lord Shiva. Do you people in Kerala worship Lord Shiva? Oh, so many of them worship in Lord Shiva. There is a Shiva temple in Trivandrum. You have to visit the place once, a visit in Kerala. Singha Pradeep Kumar Naikin. Okay, ശരി.
ചങ്ങാതിക്കൂട്ടം വെച്ചു അല്ലേ. ഓക്കെ റോക്കി റോക്കി പുറത്തായാലേ ഉള്ളൂ. ജോബ് എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ? നമ്മൾ ഇതൊക്കെ തന്നെ യൂട്യൂബ്. സൽമാൻ ഷരീഫ് ബ്രോ ലവ് ഫ്രം ബാംഗ്ലൂർ. ബ്രോ ലവ് ഫ്രം കേരള. അപ്പൊ നമുക്ക് നമ്മുടെ ലൈവ് ഒന്ന് വൈൻഡപ്പ് ചെയ്താലും. ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. അതില് ഞാൻ പോകുന്ന അതില് നമ്മൾ ഇന്നിങ്ങനെ തന്നെ പോണം കേട്ടോ. നമ്മള് ലൈവ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ലൈവ് കാണുന്ന 166 പേരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരേപോലെ ഉണ്ട് അല്ലേ? അത് നൈസ് അല്ലേ? കറുത്ത ഷർട്ട്, അവന് കുറെ കൂടി താടിയുണ്ട്. നമ്മള് പറഞ്ഞോണ്ടിരിക്കുക, നമ്മൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ വരും. നിങ്ങൾ എന്റെ ചാനൽ നോക്കിയാൽ മതി, പെട്രാക്സ് ബോയ് ഒഫീഷ്യൽ നോക്കിയാൽ മതി, കാണും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വരും ദിവസങ്ങളിൽ അന്യായ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അജു ചേട്ടൻ അതേ ഉള്ളു മുടി താടി. നീ പറ പറയണ്ടേ, പറയലേ. മൊത്തം ഞാൻ സംസാരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഞാനപ്പോ ഈ ലൈവിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന. തന്നെ അവിടെ വന്നിട്ട് ഈ പറയുന്ന ജാസ്മിനെ ഒന്ന് വെളുപ്പിച്ചായിരുന്നു. സത്യം പേഴ്സണലി ഞാൻ പറയാലോ, എനിക്കത് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ഞാൻ ആ വീഡിയോ എന്റെ കയ്യിലൊന്ന് മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോ പേഴ്സണലി എനിക്കത് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ലായിരുന്നു. സംഭവം വന്നു, അപ്പൊ ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ എന്തുവാടെ ഇത്ര ആക്ടിങ് ഒക്കെ ചെയ്യുന്നു. പിന്നെ ഇന്നലെ അതുപോലെ തന്നെ ഈ പറയുന്ന വാപ്പയുമായിട്ടുള്ള ഇന്റർവ്യൂ, ഞാൻ വിവി പക്ക വെളുപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നി. ഞാൻ പേഴ്സണലി എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് ഈ പറയുന്ന വയ്യായിരുന്നു, ഹാർട്ടില് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന വാപ്പേനെ ഒരു ഏതോ ഒരു ലേഡി പറയുന്ന ബേക്കറിയുടെ മുന്നിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ അത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതുപോലെ അത് സ്ട്രച്ചറിൽ എടുത്തോണ്ട് പോകേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ നടന്നു കയറി, ഞാൻ മാസ്ക് കാണിച്ചാ എന്നൊക്കെ ഈ പറയുന്ന വ്യക്തി പറയുന്നുണ്ടായിരുന്നു. പേഴ്സണലി എന്തുപാടെ, കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരാ, കേട്ടുകൊണ്ടിരിക്കുന്നമാര് ജനങ്ങളൊക്കെ മണ്ടന്മാരാക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ആ അതൊരു സൗന്ദര്യമില്ല. ഞാൻ ചുമ്മാ, എനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല സീമ, ഞാൻ ഓക്കെയാണ്. അതുൽ ചേട്ടാ പറയൂ. യാ യസീന, അജു ചേട്ടൻ അതേ ഉള്ളു മുടി താടി. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നലെ തന്നെ ഞാൻ, എനിക്ക് ഒറ്റ കാര്യം ഇതിൽ പറയാനുള്ളൂ, ഈ പറയുന്ന ഈ ജാസ്മിന്റെ വാപ്പ അവിടെ വിളിച്ചിട്ട് തനിക്ക് അസുഖമാണ് എന്നുള്ള കാര്യമാണ് ഡീല് ചെയ്യാൻ വേണ്ടി സംസാരിക്കണം, മകൾത്ത് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വോയിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വിടുക, അല്ലെങ്കിൽ ബിഗ് ബോസ് ഈ പറഞ്ഞതുപോലെ ആ സംഭവം ടെലികാസ്റ്റ് ചെയ്യുക. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. നമ്മൾ 24/7 ഈ എപ്പിസോഡും ഒക്കെ നമ്മളെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്തും കേബിൾ വഴിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കത് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്, നമ്മൾ ജനങ്ങൾക്ക് അത് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അത് അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്, നമ്മൾ അറിയണം. കാരണം നമ്മൾ പൈസയും കൂടി കൊടുത്തിട്ടല്ലേ നമ്മൾ ആ ഷോ ഇരുന്ന് കാണുന്നത്. അപ്പോഴും നിങ്ങൾ നമ്മളെ അടുത്തും കൂടി ആ സംഭവം എന്താണ് സംഭവിച്ചത്, ആ സംസാരിച്ചത് എന്താണെന്ന് പറയണം. പക്ഷെ അത് പറയാത്തത് എന്തുകൊണ്ടാണ്, അത് ടെലികാസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ റീസണേ ഉള്ളൂ, അവിടെ വിളിച്ച് പറഞ്ഞത് തനിക്ക് വയ്യ എന്നുള്ള ഒരു കാര്യമല്ല. ഗബ്രിയുമായിട്ടുള്ള കോംബോ പ്രശ്നമാണ്, അത് കളിക്കരുത്, ട്രാക്ക് മാറ്റി പിടിച്ചോ, ഈ സാധനം പറയാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ അവിടെ വിളിച്ച് സംസാരിച്ചു. ജാസ്മിൻ അതിനുശേഷമാണ് ജാസ്മിന്റെ സ്വഭാവത്തിൽ ഭയങ്കര ഒരു മാറ്റം ഉണ്ടായത്. അതിൽ വേറെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാസ്മിൻ ആ സ്പോട്ടിൽ തന്നെ അയ്യോ ഞാൻ പുറത്ത് റിലേഷൻ ഉണ്ട് മറ്റു കമ്മിറ്റഡ് ആണ് എന്നൊക്കെ കിടന്ന് വിളിച്ചു പറയുന്നത്. ഒരു തന്റെ വാപ്പായ്ക്ക് വയ്യ എന്ന് പറഞ്ഞ് മോളെ വിളിച്ച് പറയുമ്പോൾ മോളെ അകത്ത് വന്നിട്ട് അടുത്ത് കമ്മിറ്റഡ് ആണെന്നാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം അതല്ല അവിടെ വിളിച്ച് സംസാരിച്ചത്. പിന്നെ ഇന്നലെ ജനങ്ങളെ ഒന്നും കൂടി പൊട്ടന്മാരാക്കാൻ വേണ്ടി എപ്പിസോഡിൽ വന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് ജാസ്മിനെ വിട്ട് അങ്ങനെ സംസാരിപ്പിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്തെന്നല്ല, അതാണുള്ള സത്യം.
ജാസ്മിൻ ഫേക്ക് ആണ്, പക്ക അൾട്രലി ഫേക്ക് ആണ്. കാരണം ഇവള് ഈ പറയുന്ന ജാസ്മിൻ ഹൗസിന് അകത്ത് പോയിട്ട് അവിടെ കാണിച്ചതൊക്കെ അവളുടെ സ്വന്തം സത്യം സ്വഭാവമായിരിക്കാം ആണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മള് ജനങ്ങൾ കണ്ടോണ്ടിരുന്നവരെ പൊട്ടന്മാരാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. സത്യം ഉള്ള കാര്യം പറയാം, നമ്മൾ എന്തോന്നല്ല അത്രയും മണ്ടന്മാരാ ജനങ്ങൾ. നമ്മളെ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കാണണം. പിന്നെ അതുപോലെ പോട്ടെ, അവിടെ ഉള്ള ബാക്കി കണ്ടസ്റ്റൻസ് റോക്കി ഉൾപ്പെടെ അവിടെ ഒരു ന്യായീകരണം അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയം വാപ്പാക്ക് വയ്യ എന്നുള്ള ഒരു കാര്യത്തോടനുബന്ധിച്ചാണ് റോക്കി വരെ അവിടെ വെറുതെ വിട്ടതെന്ന് അവൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. മനസ്സിലായ? റോക്കി അയാൾ അല്ല അതുൽ അയാൾ ഉടായ്പാണെന്ന് ഫുൾ ാണ് അയാൾ പറയുന്നത്. ന്യായീകരിക്കാൻ നോക്കുക, സത്യം ന്യായീകരിക്കാൻ നോക്കുക. സ്വന്തം മകളെ, ഒരു അപ്പനും അമ്മയാവുമ്പോ സ്വന്തം മകളെ രക്ഷിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ ജനങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ. ഇറ്റ്സ് എ ഷോ. അവിടെ കാണിക്കുന്ന എന്തവരാധിത്തരം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. നമ്മള് പൈസ കൊടുത്ത് കാണുന്ന ഷോ നമ്മൾ മീൻസ് റീചാർജ് ചെയ്ത് കാണുന്ന, നമുക്ക് അതിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ ജാസ്മിന്റെ ഈ പറഞ്ഞതുപോലെ സ്വഭാവം എനിക്ക് അത്ര പേഴ്സണലി, എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളതല്ല. ഞാൻ എന്തോ എന്നുള്ള ഭാവം എന്നൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്. 1 മില്യൺ ഒക്കെ സബൊക്കെ അടിച്ചതുകൊണ്ട് താൻ എന്തോ ആണ്, താൻ വലിയ സംഭവമാണ്, തനിക്ക് എന്തുമാകാം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ പറയുന്ന ജാസ്മിനുണ്ട്. അത് തന്നെയാണ്. അങ്ങനെ അവള് നമുക്കൊരു ഭാവവും നമ്മൾ എന്താണെന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അധികം പോകത്തില്ലടോ, അതൊക്കെ പോകത്തില്ല. പിന്നെ അതൊരു നാശത്തിലേക്കുള്ള വഴിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാത്തിമ തം ഹാന, ഹായ് ഫാത്തിമ, ഹായ്. അപ്പോ കഴിഞ്ഞ ഒരു വീഡിയോയില് ഞാൻ ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചുതരാം. ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, അത് കഴിഞ്ഞിട്ട് അവരൊരു പേര് ഡേറ്റ് പറയുമ്പോ ചെന്നാ മതി എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ, നൈസ് ആയിട്ട് ഒന്ന് വിളിപ്പിച്ചു. ഇനി അല്ല, ഇപ്പൊ ഇങ്ങേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിനെ വിഡ്ഢികളാക്കാൻ പറ്റത്തില്ല കാര്യങ്ങളാണ് എന്നൊക്കെ എനിക്ക് വാപ്പ പറയുന്ന. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാണ് വയ്യ എന്നുള്ള രീതിയിൽ മകളെ വിളിച്ച് പറയുന്നു. ഓക്കെ ഫൈൻ. പക്ഷെ അതിനുശേഷം മകൾ ഹൗസിനകത്ത് വന്ന് കാണിച്ച പരിപാടികൾ കാണുമ്പോൾ നമ്മൾ ജനങ്ങൾ എന്തോ പൊട്ടന്മാരാ. ഗബ്രിയുടെ കേസ് ഗബ്രിയെ ഒഴിവാക്കുന്നു, നൈസായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു, അതുപോലെ ഒന്ന് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറയുന്ന നമ്മൾ ജനങ്ങൾ പൊട്ടന്മാരാണ് കേട്ടോണ്ടിരിക്കുന്നവന്മാര്. ചുമ്മാ ഹായ് അതുൽ, ഹായ് സിന്ധു. നിങ്ങളിപ്പോ പേഴ്സണൽ കാര്യങ്ങളൊന്നും വേണ്ട, അതൊന്നും എനിക്കും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ എന്തോ വല്ല പണിക്കും പോവായോ കൂടെ. ജാസ്മിൻ എഫക്റ്റ് ജാസ്മിൻ എഫക്റ്റ് ആയാൽ നമുക്കൊരു ട്രസ്റ്റ് കാണും. സത്യം ഉള്ള കാര്യം ഇന്നലെ റോക്കി ഉണ്ടല്ലോ, നമ്മുടെ അസി റോക്കി അവിടെ വളരെ വ്യക്തമായിട്ട് ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു വാഴ എന്നുള്ള രീതിയിലും ഈ പറയുന്ന പോലെ രണ്ടുപേരും കൂടി കൂടിച്ചേർന്ന് കളിക്കുന്ന ഗെയിം. റോക്കി ആ കാര്യത്തിലൊക്കെ പക്കയായിരുന്നു കേട്ടോ ഇന്നലത്തെ വിഷയത്തിൽ. ഇവള് ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട് ഗബ്രി, അവനെ പോലെ ഒരു മരവാഴ ഞാൻ സത്യം എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഐസ്ക്രീമിന് വേണ്ടി ഫുഡ് ഒരാള് ഫുഡ് എടുത്ത ജാൻമണി അവിടെ ഫുഡ് എടുത്ത കേസിൽ അവനവിടെ ഭയങ്കര ദീനാണ് ഉണ്ടാക്കി ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന.
എന്ത് എന്ത് മെന്റാലിറ്റി ആണോ? അതായത് ഒരാള് കഴിക്കും, ആരോ വെച്ചതാവട്ടെ എന്താവട്ടെ, ആഹാരം ഉള്ളടെ തിന്നു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ബാക്കി കൂടി പോണ സാധനം അത് കുറച്ച് ശരീരത്തിൽ പിടിക്കും, ബാക്കി ബാക്കി കൂടി പോകും. ഈ സാധനത്തിന് പോയിട്ട് അവൻ വലിയ പ്രസ്താവനകളും വലിയ വഴക്കും വലിയ വിഷയമൊക്കെ ഉണ്ടാക്കുന്നു. ഇവന്റെ അവന്റെ മെന്റാലിറ്റി സത്യം അവൻ ആ നൂന്ന് അടിച്ചാലവ് കയറേണ്ട സ്വഭാവമാണ് അവൻ അവിടെ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായി? ആഹാരത്തിന്റെ പേരിൽ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണ്. അവനെ ന്യായീകരിക്കാൻ ഇവള് അവനെ അവനെ തൊട്ടാ ഇവളെ ഇറങ്ങും, ഇവളെ തൊട്ടാ അവൻ ഇറങ്ങും. എന്തുവാട കുറച്ച് ബോധം വേണ്ടേ ആൾക്കാരായ? അവൻ ചെയ്തത് അവൻ അവിടെ ഗബ്രി എന്ന് പറയുന്ന അവൻ ഫുഡിന് വേണ്ടി അവിടെ കണ്ട ഐസ്ക്രീമിന്റെ കേസിൽ കാണിച്ചത് ശുദ്ധ പോക്കിൽ തന്നെ അതിനെ ന്യായീകരിച്ചും കൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ കണ്ട്. ഞാൻ ഒന്നും പറയല, ഞാൻ പറഞ്ഞാൽ കൂടി പോകും. ഹായ്, ഐ എം ഫ്രം ഇന്ത്യൻ, ഫ്രം ഹരിയാന. ഓക്കെ, ഞാനും ഇന്ത്യൻ ആണ്, ഫ്രം കേരള. അപ്പോ ഇങ്ങനെ ഒരു ശുദ്ധ പോക്കിർത്തനം കാണിച്ച അവനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് ജനങ്ങൾക്ക്? മീൻസ് ജനങ്ങൾക്കല്ല, ഈ പറയുന്ന ജാസ്മിന്. ഒരു ഫുഡിന്റെ പേരിൽ അവിടെ കിടന്ന പച്ച അപരാധം വിളിച്ച് പറഞ്ഞ അവനെ സപ്പോർട്ട് ചെയ്ത് ഇവള്, ഇവളെ സപ്പോർട്ട് ചെയ്ത് അവനെ. അസീറോക്കി നീ മാസാണ് കേട്ടാ, നീ മാസാണ്, ഉള്ള ആരും പറയാം. ഓപ്പൺ ആയിട്ട് അസീറോക്കി മാസാണ്. ഫൈസൽ, റോബിൻ പറഞ്ഞ കറക്റ്റ് ആണ്, എനിക്ക് അതിനെ പറ്റി അറിയില്ല. റോബിൻ അന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ആയിപ്പിച്ചോ വേണം, ഇപ്പൊ എനിക്കും വ്യക്തമായി ഈ കേസ്. എന്തായാലും കൊള്ളാം. ഹലോ ബ്രോ, ഹായ്. ഹായ് ആരവ്. അപ്പൊ നമ്മള് ഇന്ന് കുറച്ചുകൂടി വീഡിയോസും കാര്യങ്ങളും ഉണ്ട് ഈ ജാസ്മിന്റെ പഴയ സ്വഭാവങ്ങളും കാര്യങ്ങളും. കാരണം അന്ന് വിജയരാജിന്റെ അടുത്തൊക്കെ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധ പോക്കൃത്തനാണ് സംഭവം. അവൻ ഞാനവരുടെ അടുത്ത് ആദ്യം പറഞ്ഞ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇടേ പോടേ എന്നുള്ള രീതിയിൽ ആദ്യമേ പറഞ്ഞു വേണ്ടെന്ന്. ഇവ അവളെ പറയാൻ നടന്നൊരു ഫോട്ടോ എടുക്കണം, ഫോട്ടോ എടുക്കണം എന്ന് അത് തന്നെ കിട്ടി. കിട്ടിയപ്പോ അവൻ വാങ്ങിച്ചോണ്ട് പോയി. എന്തായാലും കൊള്ളാം. ധനീഷ് നായർ, സത്യം. അതെ, അവനെ നാണം കെടുത്തി വിട്ട്. പിന്നെ അതുപോലെ തന്നെ അജ്മലിന്റെ വൈഫിന്റെ ബർത്ത്ഡേക്ക് വിളിച്ച് വരാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാ പോലെ അവനെ പുറത്ത് നിർത്തി അപമാനിച്ച് അവനെ വിട്ട്. ഇവളാരെന്നാ ഇവളെ വിചാരം? ഇവളെന്നായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആയത്? ഏ, ഇവളാരെന്നാ ഇവളെ വിചാരം? എനിക്ക് അറിയാൻ പാടുള്ളതുകൊണ്ട് സീരിയസിൽ ചോദിക്കാൻ. ഭൂലോക രംഭെന്നാണ് ഇവളുടെ വിചാരം. ഏ, എന്തൊക്കെയാ? ഞാൻ എന്ന ഭാവം അവളുടെ ഉള്ളില് അടിപൊളിയായിട്ടുണ്ട്. ആ ഭാവം എന്ന് മാറുന്നു അന്ന് അവള് ഗുണം പിടിക്കും. മനസ്സിലായ? ഹായ് ആരവ്, ഹായ്. ഓക്കെ ഓക്കെ. അപ്പോ എന്ന് അവള് അന്ന് ഗുണം പിടിക്കും. ഞാനെന്ന ഭാവം, ആ ഭാവമുള്ള ഒരു മനുഷ്യനും ഈ ലോകത്ത് നന്നായ ചരിത്രം എനിക്കറിയില്ല. പാവങ്ങളുടെ നെഞ്ചത്ത് അല്ലെ ബാക്കിയുള്ളവരൊക്കെ പട്ടികളെയും കൊടുത്ത് നടക്കുന്ന ആരും ഈ ലോകത്ത് നന്നായ ചരിത്രം എനിക്കറിയില്ല. എന്തായാലും ഈ ബിഗ് ബോസ് ഹൗസ് കൊണ്ട് ജാസ്മിന്റെ റിയൽ ക്യാരക്ടറാണ് പുറത്തു വന്നിട്ടുള്ളത്. താൻ എന്താണോ, താൻ എന്തായിരുന്നു എന്നെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അന്ന് മറ്റൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, പഴയ ഇഷ്യൂ. ആ ഇഷ്യൂവിലും ഈ പറയുന്ന പോലെ കൈസിനാന്ന് ചെളികാരി തേച്ച്, അസ്ലയെ ചെളികാരി തേച്ച് ചുമ്മാ. എന്തായാലും അതൊക്കെ ഇനി സത്യം ഓരോന്നെങ്കിലും ഇപ്പൊ വരും, വെയിറ്റ്, എല്ലാം വരും. അന്ന് മാറ്റി പറഞ്ഞതും മലത്തി പറഞ്ഞതും എല്ലാം പുറത്തു വരും. കാരണം ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അതിൽ കുറെ പേര് എന്റെ കമന്റിൽ ഉണ്ടായിരുന്നു, വീണ് കിടക്കുന്നവരെ വീണ്ടും ഇട്ട് ചവിട്ടുന്നു, എന്തിന് ഏതിന് അതിന്റെ ആവശ്യം എന്തോന്ന്, നാണമില്ലേ, അവള് പുറത്തു വരുമ്പോ ഇതിനുള്ള മറുപടി വരും. മറുപടി തരട്ടെ, അവള് ന്യായീകരിക്കും, അവള് ന്യായീകരിച്ചിട്ട് പറയും, ന്യായീകരിക്കും. ഞങ്ങളുടെ കണ്ണിലായിരുന്നു ഗുരുതെന്ന് പറയും. മനസ്സിലായോ? അവള് പറയും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ എന്തിന് നെഗറ്റീവായിട്ട് കണ്ടെന്നേ അവള് പറയത്തുള്ളു. കരി ചിലപ്പോ കുറെ കരി ആൾക്കാരുടെ കണ്ണിൽ കൂടിയിടാ. മനസ്സിലായോ? അതിലൊന്നും ജനങ്ങളെ വീഴാതിരുന്ന ജനങ്ങൾക്കുള്ള ജാസ്മിൻ ഒരിക്കലും ഒരു നല്ല യൂട്യൂബർ അല്ല. യെസ്, ശരണ്യ ലക്ഷ്മി പറയുന്നത് വളരെ കറക്റ്റ് ആണ്. അവള് കാരണം മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമില്ല. ഞാനെന്ന ഭാവം കൊടുമുടിയിൽ എപ്പിക് ലെവലിൽ നിൽക്കുന്നു. ആ ഭാവം ഒരു മനുഷ്യനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഗുണം പിടിക്കത്തില്ല. ഓക്കെ, പൊളിയാണ്. അതെ, ലാംഗ്വേജ് മലയാളം. ഞാനെന്ന ഭാവം എന്ന് കയറുന്നു ആ മനുഷ്യൻ അന്ന് തകരുന്നു. ഈ ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ അറിയാനും ജാസ്മിന്റെ തകർച്ചയ്ക്ക് കാരണം വേറെ ഓടാൻ പോകേണ്ടി വന്നില്ല. ബിഗ് ബോസിൽ തന്നെ കയറേണ്ടി വന്നു. അവിടെ തന്നെ കയറി റിയൽ ക്യാരക്ടർ പക്കയായിട്ട് പുറത്തു വന്നു. പിന്നെ ഈ വാപ്പയുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ സ്വന്തം മകള് ഇത്ര നെഗറ്റീവ് ആക്കുമ്പോൾ അവർക്ക് ഒരു ഉറപ്പായിട്ട് വിഷമം ഉണ്ടാവും. പക്ഷെ അങ്ങേര് പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്ക് യോജിപ്പില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ യൂട്യൂബേഴ്സിന്റെ നെഞ്ചത്തിടിച്ച് കയറുന്നുണ്ട്. യൂട്യൂബേഴ്സാണ് ജനങ്ങൾ ഒപ്പീനിയൻ പറയുന്നതിന് കുഴപ്പമില്ല, യൂട്യൂബേഴ്സ് ഒപ്പീനിയൻ പറയുന്ന കുഴപ്പമാണ്. അതെന്താ, ജനങ്ങൾ യൂട്യൂബേഴ്സും അല്ലേ? ശേ, യൂട്യൂബേഴ്സ് ജനങ്ങളല്ലേ? ഞങ്ങളെ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ വീഡിയോയിലൂടെ പറയുന്നു, ജനങ്ങളല്ലാതെ കമന്റിലൂടെ പറയുന്നു. പിന്നെ 60% കമന്റ് വന്നിട്ട് ഫേക്ക് കമന്റ്. മോളെ കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കമന്റ്, ഒറിജിനൽ കമന്റ്. അത് നിങ്ങൾ പെയ്ഡ് കമന്റ് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? പി ആർ വർക്കിലൂടെ നല്ല കമന്റ് കേട്ടുന്നില്ല അല്ലേ? തള്ളുമ്പോ കുറച്ച് മയത്തിലൊക്കെ തള്ളണം. മനസ്സിലായോ? അല്ലാതെ ജനങ്ങള് കുറെ നെഗറ്റീവ് കമന്റ് ഒന്നും, അതെല്ലാം ഫേക്ക് കമന്റ്. ഇങ്ങനെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിന്ന് നെഗറ്റീവ് ഇട്ടോണ്ടിരിക്കും. എടാ, ഒരു സമയത്ത് ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളാണ് ഇന്ന് തിരിഞ്ഞു പറയുന്നത് അവള് ചെയ്യുന്ന ശുദ്ധ പോക്കൃത്തനമാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്.
അങ്ങനെ വരുമ്പോ നിങ്ങളെ മകളെ ഒരിക്കൽ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഒരിക്കൽ നെഗറ്റീവ് പറയുമ്പോ അവരെല്ലാവരും ഫേക്ക് ആവും. ചെത്തുവാടെ, സപ്പോർട്ട് ചെയ്യുമ്പോ മാത്രമേ അവർ നല്ല ആൾക്കാരാവും. ചിന്തിക്കാന്നുള്ളതല്ലേ, അവിടെ കാണിക്കുന്ന ശുദ്ധ പോക്കറ്റ്തനത്തിനാണ് ജനങ്ങൾ പ്രതികരിച്ചത്. ഇനി നോക്കിക്കോ, ഇനി പഴയ പോലെ ഒന്നും കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുകയും കൈ നോക്കുക ഒന്നും ചെയ്യത്തില്ല. കാരണം ട്രാക്ക് മാറ്റി പിടിച്ച് കാരണം പുറത്തുനിന്ന് നടക്കുന്ന സംഭവം വാപ്പ വിളിച്ച് മകൾക്ക് നന്നായിട്ട് ഉപദേശിച്ചു കൊടുത്തു വാപ്പയും ഉമ്മയൊക്കെ. അപ്പൊ മൊത്തത്തിൽ നല്ല ട്രാക്ക് അങ്ങ് മാറ്റിപ്പിടിക്കും. അപ്പൊ ഇനി കുറെ ദിവസം ഇങ്ങനെ ഇതിന്റെ അകത്ത് ഈ ട്രാക്കിൽ മാറിയ ട്രാക്കിൽ കളിക്കുന്ന ജനങ്ങൾ പതുക്കെ പഴയ കാര്യങ്ങൾ മറക്കും. മനസ്സിലായി? അതാണ് ഇതിന്റെ ഇത് നല്ല. അത് നമ്മൾ അങ്ങനെയാണല്ലോ, കുറെ ചീത്തവളിയായിട്ട് അനേഷം എന്തെങ്കിലുമൊക്കെ ചെയ്ത അവസാനം മറഞ്ഞു പോവും, അത് സ്വാഭാവികം. ഒരാൾ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുക എന്തുവാടെ ഇത് ചുമ്മാ വെറുതെ എന്റെ മനസ്സുക. അവൾ ആ മരവാഴയെ നിർത്തിയാണ് കളിക്കുന്നത്. ആ ഇന്നലെ ബിഗ് ബോസില് ലാലേട്ടൻ വന്നപ്പോഴേ ലാലേട്ടൻ ചോദ്യം ചോദിക്കുമ്പോ അവൻ എണീക്കാൻ വയ്യ, ഇവള് താങ്ങി വിട്ടു കൊടുക്കുന്നു. താക്കോൽ ഇവളുടെ ഇല്ല. ജാസ്മിൻ നല്ല യൂട്യൂബറാണ്. ആ ഞാൻ കോപ്പാണ്, ഞാൻ ഒന്നും പറയാനില്ല. എടാ, റിയൽ ലൈഫും റിയൽ ലൈഫും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായ? ജനങ്ങളെ പറ്റിക്കുന്നതാണ് റിയൽ ലൈഫ്, പക്ഷെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നമസ്കാരം അന്യജി. ഓക്കെ ഓക്കെ ആരോ ബായ്. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങള്. ഇനി കുറെ വീഡിയോസ് വരാനുണ്ട്. ഞാൻ അത് പിന്നെ എക്സ്ക്ലൂസീവ് സാധനങ്ങളായതുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്ത് പറയാത്തത്. നിങ്ങൾ ചാനൽ സബ് ചെയ്ത് നമ്മളെ കൂടെ കുടിക്കുക. ഇന്നെല്ലാം വലിച്ചേറിയിട്ട് പോകും. രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് ബിഗ് ബോസ് ഇറങ്ങും മുമ്പേ നമ്മൾ സത്യങ്ങളെല്ലാം അറിയിക്കും. മനസ്സിലായോ? പിന്നെ ഈ മറ്റേ പവർ റൂമിലൊക്കെ നിൽക്കണോണ്ടോ എന്താണെന്ന് തോന്നുന്നു നിൽക്കണം. അല്ലെങ്കിൽ എവിക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പെട്ടിയും കടക്കെ എടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. നിന്നെ ഇപ്പോ ജാസ്മിൻ പറ്റിച്ചു. എന്നെ പറ്റിച്ചൊന്നുമില്ല വസ്ന. കാരണം എന്റെ രണ്ട് സുഹൃത്തുക്കളെ എന്റെ കൺമുന്നിൽ വെച്ച് അപമാനിച്ചത് ഞാൻ കണ്ട കാര്യമാണ്. എന്റെ രണ്ട് സുഹൃത്തുക്കളെ എനിക്ക് ഞാൻ പണ്ട് മുതലേ അവളുമായിട്ട് അന്നൊരു ചെറിയൊരു വോയിസിന്റെ പ്രശ്നം ഇതിൽ എനിക്ക് അവൾ താല്പര്യമൊന്നുമില്ല. അവളുടെ സ്വഭാവമൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ എന്റെ രണ്ട് സുഹൃത്തുക്കളെ അവൾ ഒരു സമയം അപമാനിച്ചത് ഒറ്റ ദിവസം ഞാൻ എന്റെ കണ്ട് ലൈവ് കണ്ടുകൊണ്ടിരുന്ന സാധനം. അതുകൊണ്ട് എനിക്ക് പറ്റിയല്ലേ. കൂടെയുള്ള ആളുകൾ വല്ലാണ്ട് ജാസ്മിനെ പൊക്കി പൊക്കി നടക്കുന്നു. ജാസ്മിൻ ഒരു ഹരമാണ്, എപ്പോഴും അവൾ സുന്ദരിയാണ്, കഴിവുള്ള ആളാണ് എന്ന് എല്ലാവരും പറയുന്നത് അവൾക്കൊരു സുഖമാണ്. ആ അതൊക്കെ സുഖം കിട്ടും, എന്ത് സത്യം അറിയാൻ. സത്യമൊക്കെ വരുമ്പോ ഇവള് അന്ന് കുറെ ന്യായീകരണമൊക്കെ നടത്തിയില്ലേ, പഴയ ഇഷ്യൂല്, അതിന്റെ സത്യങ്ങളാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത്. വലിച്ചു കീറും ക്യാരക്ടർ. ശരണ്യ ലക്ഷ്മി, യു ആർ ജെന്യൂൻ എന്ന് എനിക്ക് തോന്നുന്നു. ഫേക്ക് അക്കൗണ്ട് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും പറയുന്നൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഓക്കെ. അയ്യോ തളർന്നു കേട്ടോ, ഒരു മണിക്കൂറായി, ഞാൻ ഒരു മണിക്കൂർ ചവിട്ടിയതാ. ജാസ്മിൻ ജാസ്മിൻ അവൾ ഫുള്ള് നാടകമാണ്. ഇപ്പോ അടുത്ത ചാനൽ ഫാദർ വന്ന് വെളുപ്പിക്കുന്നുണ്ട്. അയാൾ ഓടേണ്ടത് വൈറ്റ് വാഷ്. നന്നായിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, വിവി ഉൾപ്പെടെ വെളുപ്പിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി താല്പര്യമില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. അതിപ്പം ഫ്രണ്ട് ആയാൽ കൂടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പിന്നെ അവൻ എന്തോ പോട്ട്, അവളുടെ ഫാമിലി കൊടുക്കുന്ന ആവശ്യമില്ലാത്ത ഫ്രീഡമാണ് അവളെ നശിപ്പിക്കുന്നത്. ഫ്രീഡം എന്തോന്ന് ഫ്രീഡം അവളെ. ശരണ്യ, ഓക്കെ, അവളെ മുഖം മൂടി വലിച്ചു കീറണം. സത്യമാണ്, തീർച്ചയായും ജനങ്ങളെ പറ്റിക്കുകയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. എനിക്ക് സത്യം പറയാം, വേറൊന്നുമല്ലടേ, ആ ഒരു വ്യക്തിത്വം ഇല്ലായ്മ, ബാക്കിയുള്ള ആൾക്കാരോട് പുച്ഛ, ആ സാധനം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ജെന്യൂൻ ആണല്ലേ. ഓക്കെ ഓക്കെ ശരണ്യ, ഓക്കെ ഓക്കെ. ഹലോ ഹലോ ബ്രോ, എന്തടേ നമ്മളെ ദേഷ്യപ്പെടണം, ചെനക്കണം, നീ എന്ത് പറ്റി ബ്ലേസേ. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മള് ആരെയും നെഞ്ചത്തൊന്നും ഇടിച്ചു കയറാനെന്ന് പോലും, പക്ഷെ ഇങ്ങോട്ട് കയറിയാൽ നമ്മൾ വിടത്തൂല. പിന്നെ ഈ മറ്റേ അജ്മലിനും പെട്രാക്സിനും ഒക്കെ ഉണ്ടായ ഒരു ഇൻസൾട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ സമയത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജിരാജ് അടക്കി വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഇട്ട് അതിലൊരു ട്രാക്ക് മാറിയ സാധനം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് പിന്നെ വീഡിയോ ചെയ്ത്, പിന്നെ ഞാൻ ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. ബെസ്റ്റ് എപ്പിസോഡിൽ ഓഡിയൻസ് ക്ലാപ്പ് കിട്ടിയാൽ അവൾ മടിയിലാകുമോ? മനസ്സിലായില്ല. എസ്റ്റഡ് എപ്പിസോഡിൽ ഓഡിയൻസ് ക്ലാപ്പ് കേട്ടാൽ അവൾ മടിയിലാകും. മനസ്സിലായില്ല, സോറി ബ്രോ. ചിരിക്കുന്ന ഇമോജി ഇട്ടപ്പോൾ അത് ഓക്കെ 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 പ്ലീസ് ഓക്കെ ഓക്കെ. ഓ പിന്നെ ഹസ്ന, ഹസ്ന ജാസ്മിന്റെ ശിങ്കിടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ന്യായീകരിച്ചോ? പക്ഷെ നമ്മൾ ന്യായീകരിക്കത്തില്ലടേ. എനിക്ക് അതിൽ ഏറ്റവും ഇത് വാപ്പ വിളിച്ചത് മോളെ പുറത്ത് നടക്കുന്ന സംഭവം പറയാനാണ്. അത് തുറന്നു പറഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇത്ര നെഗറ്റീവ് ആവത്തില്ലായിരുന്നു. ഈ നെഗറ്റിവിറ്റി എല്ലാം പോസിറ്റീവ് ആവുമായിരുന്നു ഉറപ്പായിട്ടും.
അപ്പൊ കരഞ്ഞ് മീൻസ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ മതിയാണ്, എന്റെ മകളെ ഇങ്ങനെ ക്രൂശിക്കരുത്, അവക്കൊരു കയ്യബദ്ധം പറ്റി, അത് ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലെ ബിഗ് ബോസ് ഉൾപ്പെടെ അത് പ്ലാൻ ചെയ്തിട്ട് ഇത്ര നെഗറ്റീവ് ആയതുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും കുറെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ്. ഇതിപ്പോ ഒന്നടങ്കം ജനങ്ങളെ എതിർക്കുക, മനസ്സിലായ? അതെന്തുവാ ഈ രണ്ടു പക്ഷം എന്നുള്ള രീതി. കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഇത് അറിയത്തോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ മറ്റേ ലോകത്തിൻ ഗതി അറിയാതെ മറ്റേ അങ്ങനെയൊക്കെ ഒരു പാട്ടൊക്കെ അല്ലേ ആദ്യം പറയണത്, പുറത്തിടക്കണമൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ, 100 ദിവസം ഒന്നിച്ച് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവിടെ പുറത്തുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മോശമല്ലേ? അതുകൊണ്ട് ദാറ്റ്സ് റോങ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്ക് കൺട്രോൾ പോയി, മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കണ്ടി. ഉപ്പാക്കെ വയ്യാതിരിക്കുകയല്ലേ ഇങ്ങനെ കുറ്റം പറയാമോ? വയ്യാത്തതല്ല പ്രശ്ന, വയ്യായ്മ ഒരു പ്രിവിലേജ് ആക്കി എടുത്തതായിട്ടാണ് എനിക്കറിയാന്നുള്ളത്, മനസ്സിലായോ? സോറി ബ്രോ ചിരിക്കുന്ന. ഓക്കെ ഓക്കെ. ഒരു മൂലറ്റം പോയി എന്നിട്ട് തടവി ഇവൾ. ആ എന്തോ ആയിക്കോട്ടോട്ടെ. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കണ്ടി. ഞാൻ നോക്കട്ടെ, പറ്റുവാങ്ങനെ രാത്രി അങ്ങോട്ട് ലൈവ് വരാം. ഞാൻ നോക്കട്ടെ, പെട്രാക്സിന്റെ ചാനലിലോ ലൈവ് വരാൻ നോക്കാം. അപ്പോ എല്ലാവർക്കും ബൈ. ഇത്രയും നേരം രാജു ഹായ്, ഹലോ റസ്ന ഹായ്, ഹായ് ഉഷ ചേച്ചി. ആ ഉഷ ചേച്ചി ഞാൻ പോകുന്നു. അപ്പോ സമയമായി. ഓക്കെ നോക്കട്ടെ, വൈകിട്ട് അജ്മലിന്റെ ചാനലിൽ പറ്റുകയാണെങ്കിൽ ലൈവ് വരാം. ഓക്കെ ബൈ. വല്ലാത്ത ആളാണ് ബേക്കറിയിൽ പോയത്. ആ വയ്യാത്ത ആളാണ് ബേക്കറിയിൽ പോയത് കേട്ടോ. വയ്യാത്ത ആള് ബേക്കറിയിലും എത്തി. ശരി.